Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah wa nashhadu anna sayyidana wa maulana Muhammadan abduhu wa rasuluh أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سبا محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم करम की तजल्ली दिखा मेरे मौला मुझे भी मदीना बुला मेरे मौला हर वक्त तसव्वुर में मदीने की गली हो
اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو، قبر کا خوف نہ رکھنا ہے دل، سرکار صلی اللہ علیہ وسلم کے چہرے کی زیارت ہوگی زمین و زمان تمہارے لیے، مکین و مکان تمہارے لیے، چنین و چنا تمہارے لیے، تمہارے സഹോദരിമാർ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ചൈതന്യം നുകരാൻ, സ്വായത്തമാക്കാൻ നമ്മുടെ ഈ സദസ്സ് അല്ലാഹു നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. കേരള മുസ്ലിം ജമാഅത്ത്, SYSഉം SSFഉം സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഈ പ്രവർത്തനങ്ങളോട് സഹകരിച്ചവർ, ഇതിനെ സഹായിച്ചവർ പലരും ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആ സഹകരണവും പ്രവർത്തനവും സഹായവുമെല്ലാം ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അല്ലാഹു കാരണമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആദരണീയരായ മൂസൽ മദനി ഉസ്താദ് ഇവിടെ ഔദ്യോഗികമായി സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഈ പരിസരങ്ങളിലെല്ലാം ഒരുപാട് മതബൗദ്ധിക വിദ്യാഭ്യാസം നുകരാൻ കാരണമായിട്ടുള്ള അൽബിഷാറ എന്ന മഹത്തായ സ്ഥാപനം, അതിൻ്റെ ദശവാർഷികം 10-ാം വാർഷികം ഇൻഷാ അല്ലാ ഏപ്രിൽ മാസം 4, 5, 6 തീയതികളിൽ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഏപ്രിൽ 4, 5, 6 തീയതികൾക്ക്.
ആദരണീയരായ നമ്മുടെയെല്ലാം നേതൃത്വവും ഗുരുവര്യരുമായ ഷെയ്ഖുന ഷെയ്ഖു സമാൻ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദവരുകളൊക്കെ സംബന്ധിക്കുന്ന അതിവിപുലമായ പരിപാടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചാരകരായി നാം ഓരോരുത്തരും മാറണം. അതിനുവേണ്ടി നമ്മെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നാം ചെയ്തു കൊടുക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഉദ്ദേശിച്ചതിലേറെ ഭംഗിയായ നിലക്ക് ആ പരിപാടികളൊക്കെ അല്ലാഹു നടത്തിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുകളെ അനുസ്മരിക്കുന്ന മാസത്തിലാണ് നാം ഉള്ളത്. ഔലിയാക്കളിൽ പ്രഗൽഭരും മിനൽ അഖ്ത്വാബിൽ അർബഅ, നാല് ഖുതുബകളിൽ പ്രഗൽഭരുമായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ വലിയ സ്ഥാനത്ത് എത്താനുണ്ടായ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി വിഭിന്നമായ പ്രതികരണങ്ങൾ നൽകിയത് സമകാലികരും പിൽക്കാലത്ത് വന്നുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ആ മഹാന്മാരുടെയെല്ലാം ജീവിതം ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയായിരുന്നു. സത്യവിശ്വാസികളുടെയെല്ലാം ലക്ഷ്യം അതാണ്, ഈമാൻ കിട്ടി മരിക്കുക. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവിതം, ആ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തിയപ്പോഴൊക്കെ അവർക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുണ്ടായത് അല്ലാഹുവേ മുസ്ലിമായി നമ്മെ മരിപ്പിക്കണമേ എന്നായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം, നമുക്കറിയാം ജീവിതത്തിൽ വലിയ പ്രയാസം നേരിട്ട പ്രവാചകന്മാരിൽ ഒരു പ്രവാചകരാണ്, നബിയാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഒരു ബാപ്പാക്ക് ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് എല്ലാ മക്കളോടും ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോഴും തദൈവ, അതേസമയം ഒന്നിലധികം കുട്ടികൾ ഉണ്ടായാൽ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുമ്പോൾ തന്നെ
മാനസികമായി അവരിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയോടും ഒരു ഭാര്യയോടും പ്രത്യേകമായ ഒരു മമതയും ഒരു അടുപ്പവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം മഹാനവരുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ മാനസികമായ അടുപ്പം ഉള്ള മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ബാപ്പാക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പ്രത്യേകമായ ഒരു മാനസികമായ ഒരു അടുപ്പമുണ്ടെന്ന് മറ്റു മക്കൾ മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി അത് പറയുന്നുണ്ട്. അവർ എങ്ങനെയെങ്കിലും ബാപ്പയിൽ നിന്ന് ഈ മകനെ അകറ്റി നിർത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നും ബാപ്പാനോട് സമ്മതം ചോദിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയും ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എന്ത് ചെയ്യണം എന്ന് ഈ മക്കൾക്കിടയിൽ ചർച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അവസാനം ഒരു കിണറ്റിലോട്ട് വലിച്ചെറിഞ്ഞ സംഭവം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അവസാനം ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ നിരപരാധിയായിട്ട് പോലും യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കഴിയേണ്ടി വരികയും ആ ജയിലിൽ രണ്ടു പേർ വ്യത്യസ്തമായ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പലരോടും ചോദിച്ചപ്പോഴും ഒരാൾക്കും പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ആ വ്യാഖ്യാനം ഇന്നതാണെന്ന് കീറി മുറിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ തുടർന്ന് ആ ജയിലിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മോചിതനാവുകയും ഒരു കാലത്ത് തന്നെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്മാരെ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്ന വിധത്തിൽ എല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാൽ കീഴിൽ വരികയും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കീഴടങ്ങുന്ന രംഗം ആ ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എത്തിക്കുകയും ചെയ്തു. ഈ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയപ്പോഴും നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം മഹാനവരുകൾക്ക് അല്ലാഹു തആലയോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർള് അൻത വലീ ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഏത് വിഷയം കിട്ടിയാലും അല്ലാഹുവിനോട് ചോദിക്കാനുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബി എന്റെ റബ്ബേ, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, ഈജിപ്തിലെ അധികാരം നീ എനിക്ക് തന്നല്ലോ, വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ്, ഒരാൾ സ്വപ്നം കണ്ടാൽ ആ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന അറിവ് നീ എനിക്ക് പഠിപ്പിച്ചതെന്നല്ലോ, അതൊന്നും ഞാൻ മറന്നിട്ടില്ല, അതെല്ലാം നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. ഫാത്തിറ സമാവാതി വൽ അർള്
ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും എന്റെ എല്ലാ കാര്യം ഏറ്റെടുത്തവനും ഏറ്റെടുക്കുന്നവനും നീയാണ്. അതുകൊണ്ട് എല്ലാം തന്ന നീ ഇതുകൊണ്ട് മാത്രമായില്ല, നിന്നോടൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അല്ലാ, അത് കിട്ടിയാലേ എല്ലാം സമ്പൂർണമാവുകയുള്ളൂ, അത് കിട്ടാത്ത പക്ഷം ഒന്നും സമ്പൂർണതയിലെത്തുകയില്ല. അതെന്താണ്? തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. രണ്ട് കാര്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന് അതാണ്, ഏത് സമയത്തും ഈ പാവപ്പെട്ട ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. രണ്ടാമതായി വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് എന്നെ ചേർത്തി തരണേ അല്ലാ. രണ്ട് കാര്യം, ഒന്ന് ഈമാൻ കിട്ടി മരിക്കണം, അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. രണ്ടാമതായി സ്വാലിഹീങ്ങളോട് ചേർക്കണം, അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളോട് ചേർക്കട്ടെ. സുഹൃത്തുക്കളെ, സ്വാലിഹീങ്ങൾ, ഇത് മഹളറത്തുൽ ബദ്രിയയുടെ വാർഷിക സദസ്സാണ്. മഹളറത്തുൽ ബദ്രിയ മഹാന്മാരായ ബദ്രീങ്ങളെ അനുസ്മരിക്കുന്ന സദസ്സാണ്. ആ സദസ്സിൽ പങ്കെടുക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ആ സദസ്സ് നടക്കുമ്പോൾ വിജയിപ്പിക്കുന്നത് ഈമാനുള്ളവന്റെ ഭാഗമാണ്. അത് മഹളറത്തുൽ ബദ്രിയയുടെ സദസ്സിനെ ഞാൻ പോയി വിജയിപ്പിച്ചു എന്നതല്ല വിഷയം. ഞാൻ പോയില്ലെങ്കിലും ആ സദസ്സ് വിജയിക്കും. അതേസമയം വിജയിക്കേണ്ടത് ഞാനാണ്, വിജയിക്കേണ്ടവൻ ഞാനാണ്, വിജയിക്കേണ്ടത് സദസ്സല്ല. സദസ് വിജയിച്ചത് തന്നെയാണ്, അതാര് പോയാലും പോയില്ലെങ്കിലും സദസ് വിജയിച്ചത് തന്നെയാണ്. എന്തുകൊണ്ട് വിജയിച്ചു? അത് ബദരീങ്ങളുടെ സദസ്സാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തേത് വാലിഹിഖ്നീ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് നമ്മെ ചേർത്തി തരണേ അല്ലാ എന്നാണ്. ആ സ്വാലിഹീങ്ങളോട് നമ്മെ അല്ലാഹു തആല ചേർത്തി തരണമെങ്കിൽ സ്വാലിഹീങ്ങളെ മുഹബ്ബത്ത് വെക്കണം, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സിൽ പോയി പങ്കെടുക്കണം. അതിന്റെ വിജയം സദസ്സിനല്ല, പങ്കെടുത്ത എനിക്കാണ്. ആ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് എനിക്കാണ്, അല്ലാതെ ഞാൻ അതിൽ പങ്കെടുത്തത് കൊണ്ട് അതിന് വിജയം കിട്ടി എന്നല്ല. കാരണം ബദരീങ്ങൾ, ഓ ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ പുരുഷന്മാരോട് പറയട്ടെ, എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, പ്രയാസങ്ങളില്ലാത്തവർ ആരും ഇല്ല. എത്രയാളുകളാണ് ഓരോ ദിവസവും പലരോടും പലരും വിളിച്ച് പ്രയാസം പറയുന്നത്. ഇന്ന് തന്നെ ഞാൻ ഈ ദൈഗോളിയിലേക്ക് വരുമ്പോ, ഇന്നും ഇന്നലെയുമെല്ലാം പലരും എന്നെ നേരിൽ വിളിച്ചിട്ടുണ്ട്, പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിസരത്തുള്ളവരാണ്, പരിപാടി ലൈവായി കാണാൻ കാത്തിരിക്കുകയാണ്, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം എന്നും പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ,
ആരെല്ലാം ദുആട് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, ഈ സദസ്സിൽ ഉള്ളവർ ആരെല്ലാം ഉണ്ടോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഒരു വീട്ടിൽ കയറിയപ്പോ, ഉസ്താദേ എന്റെ പെങ്ങൾ വിവാഹ പ്രായമെത്തിയ പെങ്ങളുണ്ട്, നല്ല ആലോചന വരണം. ബാപ്പ പ്രത്യേകിച്ച് ഉസ്താദ് ഒരുപാട് ഇൽമിന്റെ സദസ്സിൽ പോകുന്നയാളല്ലേ, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അല്ലാഹുവേ ആ സഹോദരി ഉൾപ്പെടെ വിവാഹ പ്രായമെത്തിയ മുഴുവൻ സഹോദരിമാർക്ക് ഖൈറായ ഇണകളെ നീ വിധിക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, കാവൽ വേണം, ജീവിതത്തിൽ കാവൽ ഉണ്ടാകണം. ആ കാവൽ കിട്ടാൻ ഏറ്റവും വലിയ മഹാന്മാരാണ്, നിമിത്തമാണ് മഹാന്മാരായ ബദരീങ്ങൾ കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമാണ് സുൽത്താനുലമ ശൈഖുനാ കാന്തപുരം ഉസ്താദുള്ള വാഫിയത്തോട് ദീർഘയസ് കൊടുക്കട്ടെ. ഒരാൾക്കും ഉസ്താദിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. തളർത്താനോ ഇകഴ്ത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒറ്റയാൾ പട്ടാളമായ നിലക്ക് ഉസ്താദ് എല്ലാ വിമർശനങ്ങളെയും അതിജയിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താണ്? ഒരു പണ്ഡിതനായി എന്നതാണോ? അങ്ങനെയാണെങ്കിൽ എത്രയോ പണ്ഡിതന്മാരില്ലേ. അതിന്റെ എല്ലാം കാരണം ഉസ്താദിന്റെ ജീവിതത്തിൽ ഇക്കണ്ട കാലം വരെ മുടങ്ങാത്ത ഒരു വിർദാണ്. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും, എത്ര വലിയ ബിസി ഷെഡ്യൂൾ ആണെങ്കിലും, വർഷങ്ങളോളമായി ഇക്കണ്ട കാലം വരെ മുടങ്ങാത്ത ഒരു വിരുദ്ധാണ് അസ്മാഉൽ ബദർ ചൊല്ലുക എന്നത്. ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ബദരീങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ ഇല്ലാത്ത ഒരു ദിവസം ഇല്ല എന്നും. അതുകൊണ്ട് ഞാൻ ഈ സദസ്സിലുള്ള മുഴുവൻ പുരുഷന്മാരോടും, പ്രായമുള്ളവരോടും, യുവാക്കളോടും, ഉമ്മമാരോടും, സഹോദരിമാരോടും ഒക്കെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കാവൽ വേണോ? എല്ലാത്തിനും കാവലാണ്. തെറ്റ് ചെയ്യാൻ പോകുമ്പോ ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണം, അതിനൊരു കാവൽ വേണം. കച്ചവടം ചെയ്യുന്ന സമയത്ത് പാറം വെക്കുന്ന ചില ആളുകളുണ്ട്, കുതിര കയറുന്ന ചില ആളുകൾ, കച്ചവടം നടത്താൻ വിടൂല. എന്നാ അവരെ ശരറിൽ നിന്ന് കാവൽ വേണോ? പ്രവാസികൾ ഒരുപാടുണ്ട്, ലൈവായി നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ട്. എത്ര ആളുകളാ വിളിക്കുന്നത്, ഉസ്താദെ എനിക്ക് നല്ല പോസ്റ്റ് കിട്ടാനുള്ള താല്പര്യമുണ്ട്, ഈ കമ്പനിക്കാർക്ക് നല്ല പോസ്റ്റ് തരാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കൂടെയുള്ള മറ്റുള്ള സ്റ്റാഫുകൾ എന്നെ പാറ വെക്കുകയാണ്. അപ്പൊ കൂടെയുള്ള സ്റ്റാഫുകളിൽ നിന്ന് കാവൽ വേണം, എല്ലാവരിൽ നിന്നും കാവൽ വേണം, ശത്രുക്കളിൽ നിന്ന് കാവൽ വേണം. എന്നാൽ അതിനുള്ള ഏറ്റവും വലിയ പോംവഴിയാണ് മഹാന്മാരായ ബദരീങ്ങളുടെ പേര് എന്നും ചൊല്ല. ആ ബദരീങ്ങളെ പേരും ചൊല്ലിയിട്ട് തവസ്സുല ചെയ്താൽ അത് വലിയ കാവലാണ് കേട്ടോ. കാരണം ബദരീങ്ങള് ചില്ലറക്കാരല്ല. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബല്ലഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വന്തം ശരീരങ്ങളെ സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മരണം പോലെ അവരുടെ മരണം എന്ന് നിങ്ങൾ ഒരിക്കലും ഭാവിച്ചു പോകരുത്. അവർ വഫാത്തായവരായാലും നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം അവർക്ക് ക്രിയ വിക്രയം നടത്താനുള്ള കഴിവുണ്ട്. അതാണ് അവർ ജീവിച്ചിരിപ്പുള്ളവർ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ ഇമാം അസ്ഖലാനി, അതുകൊണ്ട് വീട്ടില് ബദരീങ്ങളുടെ പേര് എഴുതിയിട്ട് തൂക്കി ഇടാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ വീടിന് നല്ല കാവൽ വേണോ? എന്നാ ബദരീങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങളെ വീട്ടിൽ ഒരിടത്ത് വെച്ചാൽ വീടിന് വലിയ കാവലാണ്. അത് മഹാന്മാർ പഠിപ്പിച്ചതാണ്, അത് വീടിന് വലിയ കാവലാണ്, അത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഉമ്മമാർ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നത്. ബദരീങ്ങളുടെ പേര് എഴുതിയിട്ട് വീട്ടിൽ ഒരിടത്ത് ഇങ്ങനെ തൂക്കി വെച്ചാൽ വലിയ കാവലാണ്.
പിന്നെ ഒരു കുടുക്കിലും കുടുങ്ങൂല്ല. ഒരാളെ പ്രയാസത്തിൽ നിന്നും നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവൂല. അതുകൊണ്ടാണ് ആ സ്വാലിഹീങ്ങളിൽപ്പെട്ട വലിയ മഹാൻ ഇമാം, അതേ ബദരീങ്ങളെ കുറിച്ച് ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്ന ഒരു കാര്യം കണ്ടോ? മഹാനവരുകൾ പറയുന്നു, എന്റെ പിതൃ സഹോദരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എവിടെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഫീ ബിലാദിൽ മുശ്രിക്കീന, അവിശ്വാസികളുടെയും ബഹുദൈവ ആരാധകരുടെയും നാടുകളിൽ എന്റെ പിതൃ സഹോദരന്റെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അവരോട് ആ പിതൃ സഹോദരന്റെ മകനെയൊന്ന് മോചിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ആ റോം നാട്ടുകാര് ആവശ്യപ്പെട്ടു, മോചിപ്പിക്കണമെങ്കിൽ ഫിദമാലം കസീറ, നല്ല പണം തരണം, പണം തന്നാലേ മോചിപ്പിക്കൂ. അപ്പൊ എന്റെ പിതൃ സഹോദരന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തു. ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കിഡ്നാപ്പ് ചെയ്തപ്പോൾ ആ നാട്ടുകാർ ആവശ്യപ്പെട്ടു, നിങ്ങളുടെ പിതൃ സഹോദരന്റെ മകനെ മോചിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ധാരാളം പണം തരണം, പണം തന്നാൽ മോചിപ്പിക്കാം. ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം നുതിഖ് ഇഅതാഅ, അത്രമാത്രം പണം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തു. അസ്ഖലാനി ഇമാം പറയാണ്, ഞാനൊരു കാര്യം ചെയ്തു. ഫർസൽതു ഇലൈഹി ബി അസ്മാഇ അഹ്ലി ബദരിൻ ഫീ ഖിർത്താസ്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അതാ ഒരു കടലാസിൽ 313 ബദരീങ്ങളുടെ പേര് ഞാൻ എഴുതി. ആ ബദരീങ്ങളുടെ പേര് ഞാൻ എഴുതിയിട്ട് അതാ ഞാൻ എന്റെ പിതൃ സഹോദരന്റെ മകനിലേക്ക് ഞാൻ കൊടുത്തയച്ചു. നാട്ടിൽ നിന്ന് റോമിലേക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തയച്ചു. വഔസൈതുഹു ബിഹിഫ്ളിഹാ ബിഹിം, ഞാൻ അതിനെ പ്രത്യേകിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയും വസിയത്ത് ചെയ്തു. ഖാല ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅത്ലഖഹു അല്ലാഹു തആല മിൻ ഗൈരി ഫിദാ, ഒരു ദണ്ഡം കൊടുക്കാതെ, അവരാവശ്യപ്പെട്ട ഒരു പണവും കൊടുക്കാതെ, സമ്പത്തൊന്നും കൊടുക്കാതെ എന്റെ പിതൃ സഹോദരന്റെ മകനെ അല്ലാഹ് മോചിപ്പിച്ചു കേട്ടോ. സുബ്ഹാനല്ലാഹ്. അസ്ഖലാനി ഇമാം പറയാണ്, ഈ രംഗമിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഫലമ്മാ ഖദിമ ഇലൈന സഅൽനാഹു അൻ ദാലിക്, ഈ എന്റെ പിതൃ സഹോദരന്റെ മകൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അവനോട് നമ്മൾ ഈ കാര്യം ചോദിച്ചു, എങ്ങനെ നീ ഇങ്ങനെ പെട്ടെന്ന് മോചിതനായത്? ഞാൻ അസ്മാഉൽ ബദർ ബദരീങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ഞാൻ നിന്നിലേക്ക് കൊടുത്തയച്ചു എന്നത് ശരിയാണ്, എന്നാൽ ഇത്രയും പെട്ടെന്ന് നീ മോചിതനാകാനുള്ള കാരണം എന്താണ്? ഫഖാല, ഈ പിതൃ സഹോദരന്റെ മകൻ പറഞ്ഞു, ലമ്മാ വസലത്ത് ഇലയ്യ തിൽക്കൽ അസ്മാ, ഓ നിങ്ങൾ എഴുതി കൊടുത്തയച്ച ആ കടലാസിലുള്ള പേര് അത് സാധാരണ പേരല്ല, ബദരീങ്ങളുടെ പേരാണ്. ആ ബദരീങ്ങളുടെ പേര് എഴുതിയ കടലാസ് നമ്മിലേക്ക് എത്തിയപ്പോൾ ഫഅൽതു ബിഹാ കമാ അമർതനീ, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യാനാണോ കൽപ്പിച്ചത് ഞാനത് ചെയ്തു. എന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാനല്ലേ പറഞ്ഞത്? ഞാനത് സൂക്ഷിച്ചു വെച്ചു. അപ്പോ പർസിൽ എപ്പോഴും ബദരീങ്ങളുടെ പേരുണ്ടാകുന്നത് നല്ലതാണ്, കീശയിൽ എപ്പോഴും ബദരീങ്ങളുടെ പേരുണ്ടാകുന്നത് നല്ലതാണ്, വീട്ടിലെപ്പോഴും ബദരീങ്ങളുടെ പേരുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കീശയിലും പേഴ്സിലുമെല്ലാം ബദരീങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ പേരെല്ലാം വെക്കുമ്പോ അതിനെ ഗൗരവത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യം ഉണ്ടായിക്കൂടാ. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അതിനെയൊന്ന് മാറ്റിവെക്കണം.
കുളിമുറിയിൽ പോകുന്ന സമയത്ത് അതിനെ ഒന്ന് എടുത്തു വെക്കണം. ബാത്റൂമിലും വാഷ്റൂമിലും പോകുന്ന സമയത്ത് അതിനെ ഒന്ന് മാറ്റിവെക്കണം. എന്തേ കാരണം? അത് ബഹുമാനിക്കപ്പെടുന്ന പേരാണ്. അതിനെ ബാത്റൂമിലോ കുളിമുറിയിലോ വാഷ്റൂമിലോ ടോയ്ലറ്റിലോ കൊണ്ടുപോയി കൂടാ. നിങ്ങൾ നോക്കൂ, എന്താണ് ഈ സംഭവം നടന്നത്? ആ പിതൃ സഹോദരന്റെ മകൻ വിശദീകരിക്കുകയാണ്. അതാ അവർ എന്നെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നെ ജയിലിലിട്ട ഇവരുണ്ടല്ലോ, അറസ്റ്റ് ചെയ്തവരുണ്ടല്ലോ, അവർ എന്നെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ എന്നെ പരസ്പരം കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ എന്നെ കച്ചവടം ചെയ്തു. ഒരാള് എന്നെ വേറെ ഒരാൾക്ക് വിറ്റു. പക്ഷേ കേൾക്കണോ നിങ്ങൾക്ക്? എന്നെ ആര് വാങ്ങുന്നുണ്ടോ അവർക്ക് വലിയ മുസീബത്ത് വന്നുപോയി. ചില ആളുകൾ പറയും, ഞാൻ ഈ കാറ് വാങ്ങിയതിന് ശേഷം എന്തോന്നറിയില്ല, ഒരു റാഹത്തില്ല. വേറെ ചിലർ പറയും, എന്തോന്നറിയില്ല, ഞാനൊരു സ്ഥലം കച്ചവടം ചെയ്തതിന് ശേഷം ഒരു റാഹത്തില്ല. ആ കച്ചവടത്തിൽ തന്നെ എന്തോ ഒരു കുറവുണ്ട്. അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിയാൽ ചിലർ പറയും, ആ വീട് വാങ്ങിയതിൽ എന്തോ ഒന്നുണ്ട്, കാരണം അതൊരു അതിന് ശേഷം ഞാൻ ബർക്കത്തായിട്ടേ ഇല്ല. വേറെ ചിലർ പറയും, ഞാൻ ഈ പെണ്ണിനെ കെട്ടിയതിന് ശേഷം എന്തോ വലിയ കഷ്ടമുണ്ട്, തീരെ ബർക്കത്തായിട്ടില്ല, അതിന് മുമ്പ് ഭയങ്കര ബർക്കത്തായിരുന്നു. ഈ പെണ്ണ് കെട്ടിയതിന് ശേഷമാണ് ഉള്ളതല്ല. നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്രയോ ലോറി ഉണ്ടായിരുന്നു, എത്രയോ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ കല്യാണത്തിന് മുമ്പ് സമ്പാദിച്ചു വെച്ചതാണ്. അതേസമയത്ത് ഞാൻ ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാ ലോറിയും വിറ്റു, എല്ലാ സ്ഥലവും വിറ്റു. ഞാൻ ആകെ ഹബറു കന്നാസായി പോയി എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ആകെ ഹലാക്കായി പോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനൊന്നും ഇല്ലട്ടോ, നമ്മള് നീയത്തനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊരു കുറവും വരൂല. നമ്മൾ എപ്പോഴും മഹാന്മാരുടെ കാവൽ വേണം. അതാ ഞാൻ പറയുന്നത്, വാലഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം എത്ര വലിയ മഹാനാണ്! അത്രയും വലിയ മഹാനായിട്ട് പോലും മഹാനവരുകൾ അള്ളഹാനോട് ചോദിച്ചത് എന്താ? എന്നെ സ്വാലിഹീങ്ങളോട് ചേർക്കണേ എന്നാണ്. അപ്പൊ മഹാന്മാർക്കും മഹാന്മാർ വേണമെന്നായി. മഹാന്മാര് ഞാൻ മഹാനാണ്, ഞാൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്നൊരു ചിന്ത ഒരു മഹാന്റെ മനസ്സിൽ വരാൻ പാടില്ല, വരികയുമില്ല. അങ്ങനെ മഹാന്മാരുടെ മനസ്സിൽ അങ്ങനെ വരൂല. ഞാൻ മഹാനാണെങ്കിലും ഞാൻ മഹാന് എന്ന് തന്നൊരു ചിന്ത അവരെ മനസ്സിൽ തന്നെ വരൂല. അങ്ങനെയാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ പിതൃ സഹോദരന്റെ മകൻ പറഞ്ഞു, എന്നെ അവർ കച്ചവടം ചെയ്തു. കച്ചവടം ചെയ്തപ്പോ ആരെല്ലാം എന്നെ വാങ്ങുന്നുണ്ടോ അവർക്കൊക്കെ മുസീബത്ത് തന്നെയാണ്. എന്നെ വാങ്ങുന്ന ആൾക്കൊക്കെ മുസീബത്താ. അതെന്റെ കാരണം? അത് ബദരീങ്ങളുടെ പവറാണ്. ബദരീങ്ങളെ ഏൽപ്പിച്ചതാണ് ആ പിതൃ സഹോദരന്റെ മകനെ സൂക്ഷിക്കാനും ഹിഫ്ള് ചെയ്യാനും. ആ ബദരീങ്ങളെ പവറാണ്. അപ്പൊ വാങ്ങുന്ന ആൾക്കൊക്കെ മുസീബത്താണ്. അങ്ങനെ ആദ്യം എനിക്ക് ഭയങ്കര വിലയായിരുന്നു കച്ചവടം ചെയ്യുന്ന സമയത്ത്. വാങ്ങുന്നവർക്കൊക്കെ ഒരു മുസീബത്താകുന്ന സമയത്ത് എന്റെ വില അങ്ങ് കുറഞ്ഞു പോയി. പിന്നെ കുറഞ്ഞ വിലക്കേ ജനങ്ങൾ എന്നെ വാങ്ങുന്നുള്ളൂ. അങ്ങനെ അവസാനം എന്നെ വാങ്ങിയത് 7 ദീനാറ് തന്നിട്ടാ. 7 ദീനാറിന് പകരം അത്രയും ചുരുങ്ങിപ്പോയി വില. ആ 7 ദീനാറിന് പകരം എന്നെ വാങ്ങി. സുബ്ഹാനല്ലാഹ്. 3 ദിവസം ആയതേ ഉള്ളൂ. 3 ദിവസം പിന്നിട്ടപ്പോഴേക്ക് ഏഴ് ദീനാറിന് പകരം എന്നെ വാങ്ങിയ ആൾക്ക് വലിയ മുസീബത്ത് പിടികൂടി. അങ്ങനെ അയാൾക്ക് ദേഷ്യം വന്നുപോയി. എന്തായിരിങ്ങനെ നിന്നെ വാങ്ങിയ ആളുകൾക്കൊക്കെ വലിയ മുസീബത്താണല്ലോ, ഇപ്പൊ ഞാനും നിന്നെ വാങ്ങിയപ്പോ എനിക്കും വലിയ മുസീബത്തായല്ലോ. എന്നെ അയാള് ശിക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് പോയൂലി എന്നോടത്തെ ആ മനുഷ്യൻ പറഞ്ഞു, അന്ത സാഹിർ, നീ ഒരു സിഹിറുകാരനാണ്, നീ ഒരു മാരണക്കാരനാണ്. വാനല അബിയുക്ക, ഞാൻ നിന്നെ വിൽക്കൂല, ഞാൻ നിന്നെ വേറെയാൾക്ക് വിൽക്കൂല.
അതേ സമയത്ത് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, ഞാൻ നിന്നെ തൂക്കിലേക്ക് കയറ്റുകയാണ്, കൊല്ലാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൊല്ലാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചു. ഒരു കുറഞ്ഞ സമയമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഒരു മൃഗം അങ്ങ് വന്നു, ഈ മനുഷ്യനെ അങ്ങ് താഴോട്ട് വീഴ്ത്തി. ഫമാത മിൻ ഹീനിഹി, ഈ പിതൃ സഹോദരന്റെ മകനെ കൊല്ലാൻ തീരുമാനിച്ച അയാളെ ആ മൃഗമങ്ങ് കൊന്നുകളഞ്ഞു. അദ്ദേഹം ആ സമയത്ത് മരിച്ചുപോയി. അപ്പൊ ഈ മരിച്ചയാളുടെ മകന് ദേഷ്യം വന്നു, എന്റെ ബാപ്പയും മരിച്ചല്ലോ ഈ മനുഷ്യനെ കൊണ്ട്. അപ്പൊ ഈ മകൻ എന്ത് ചെയ്തു? ആ മകൻ അതാ എന്നെ ശിക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ എന്റെ വർത്തമാനമെല്ലാം വ്യാപിച്ചു. എങ്ങനെയാ വ്യാപിച്ചത്? ഒരു ചങ്ങായി ഉണ്ട്, ആ ചങ്ങായിനെ വാങ്ങിയാല് എല്ലാ വാങ്ങിയ എല്ലാ ആളുകൾക്കും മുസീബത്താണ്. അവസാനം ഒരാള് കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചപ്പോ അയാളങ്ങ് മരിച്ചുപോയി. അങ്ങനത്തെ ഒരാളുണ്ട് നമ്മുടെ നാട്ടില്, റോമില്. എന്ന് ജനങ്ങൾക്കിടയിൽ ഫുള്ള് വ്യാപകമായുള്ള ചർച്ച നടന്നു. അപ്പോ ഇവർ പറഞ്ഞു, നാട്ടുകാരെല്ലാരും കൂടി പറഞ്ഞു, എന്നാ അങ്ങനത്തെ ഒരാളെ നമ്മളെ നാട്ടിൽ നിർത്തണോ? നമുക്ക് അയാളെ വേഗം നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാലല്ലേ നല്ലത്. അങ്ങനെ ഈ നാട്ടുകാര് ഈ മകനോട് പറഞ്ഞു, ജീവൻ പോയ ഇയാളെ മകനോട് പറഞ്ഞു, അദാ അഖ്രിജ് ഹാദൽ അസീറ മിൻ ബൽദതിന, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് പറഞ്ഞയച്ചുകൂടെ. അതേസമയം ഈ മകൻ അത് വിസമ്മതിച്ചു, സമ്മതിച്ചില്ല. ഈ മകൻ എന്നെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ്. 3 ദിവസം പിന്നിട്ടു, അപ്പോഴേക്ക് വേറെ ഒരു വിവരം കിട്ടി. അതാ രാജാവിന്റെ കപ്പലുണ്ടല്ലോ, റോമിലെ രാജാവിന്റെ കപ്പൽ, ആ കപ്പൽ കാണാതെയായിരിക്കുകയാണ്. കപ്പൽ തിരിച്ചു വരേണ്ട സ്ഥലത്ത് തിരിച്ചു വന്നിട്ടില്ല. ആ കപ്പൽ കാണാതെയായിരിക്കുകയാണ്. വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ആ കപ്പലിൽ രാജാവിന്റെ മകനുണ്ട്, മകനെയും കാണുന്നില്ല. ധാരാളം സമ്പത്തുമുണ്ടായിരുന്നു, ആ സമ്പത്തിനെയും കാണുന്നില്ല. ഈ വിവരം റോമൻ ജനതയിലേക്ക് എത്തിയപ്പോൾ അവർ എല്ലാവരും റോമിലെ രാജാവിന്റെ അടുത്തേക്ക്, ഭരണാധികാരിയുടെ അടുത്തേക്ക് വന്നു. അവരെല്ലാ കാര്യം പറഞ്ഞു. എന്നിട്ടവരെ റോമിലെ ഭരണാധികാരിയോട് പറഞ്ഞു, നമ്മൾ ബഹുദൈവ ആരാധകരാണ്, ബഹുദൈവ ആരാധകരുടെ നാടാണ് നമ്മുടെ റോമൻ നാട്. ഈ നാട്ടിൽ ആ മുസ്ലിമായ മനുഷ്യൻ ഇവിടെയുണ്ടല്ലോ, ആ മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടായാൽ നമ്മൾ ഹലാക്കായി പോകും കേട്ടോ. നഹ്നു ലാ നശുക്കു അന്നഹു മിൻ ഔലാദിൽ അംബിയാ, ചിലപ്പോ വലിയ മഹാന്മാരുടെ പാരമ്പര്യത്തിലൂടെ വന്നയാളായിരിക്കും, അതുകൊണ്ട് അയാൾക്ക് എന്തോ ഒരു പവർ കാണുന്നുണ്ട്, എന്തോ ഒരു മാന്ത്രിക ശക്തി കാണുന്നുണ്ട്. ആ മാന്ത്രിക ശക്തി അയാളിലുണ്ട്, അതുകൊണ്ട് ഫാർസിൽഹു ഇലാഹിലിഹി, അല്ലയോ രാജാവേ സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കലായിരിക്കും നല്ലത്. ഇത് കേട്ടപ്പോ നാട്ടിലുള്ള എല്ലാവരും രാജാവിനോട് പറഞ്ഞപ്പോ, ഇനി ഈ ആളെ കൊണ്ട് ഒരു നഷ്ടവും വരണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. ഫഇന്ദദാലിക അതുലഖനിൽ മലികു, റോമിലെ രാജാവ് എന്നെ മോചിപ്പിക്കുകയാണ്. മോചിപ്പിച്ചാ മതിയോ? എനിക്ക് നാട്ടിലേക്ക് പോകാൻ പൈസ വേണ്ടേ? നാട്ടിലേക്ക് പോകാൻ പൈസ വേണ്ടേ? സുബ്ഹാനല്ലാഹ്. വഅഅത്വാനി മിഅത്ത ദിനാർ, എനിക്ക് പോകാനുള്ള ആവശ്യമെന്നോണം 100 സ്വർണ്ണനാണയം തന്നു. എന്റെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇമാമിങ്ങൾ ഈ സംഭവം കിതാബിൽ രേഖപ്പെടുത്തിയതാണ്.
ഇതാണ് ഞാൻ. ആ റോമിൽ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരിൽ നിന്ന് മോചിതനാകാനുണ്ടായ കാരണോ? കാരണം ഇതൊക്കെയാണെങ്കിലും അതിന് തുടക്കം എന്താ? എന്താ ഇങ്ങനൊക്കെ സംഭവിക്കാൻ കാരണം? സംഭവിക്കാൻ കാരണം ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസിനെ പിതൃ സഹോദരന്റെ മകനിലേക്ക് കൊടുത്തയച്ചു. ആ മകൻ ആ പേരുള്ള കടലാസിനെ കൂടെ സൂക്ഷിച്ചു വെച്ചു. അപ്പോഴേക്ക് മോചിതനാകൂല എന്ന് തീരുമാനിച്ച ആ വ്യക്തിത്വം മോചിതനാവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ബദരീങ്ങളുടെ പേര് കൂടെ കൊണ്ടുപോകുന്നവർക്ക് കിട്ടുന്ന പവറാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരു ബദരീയത്തിന്റെ സദസ് നടക്കുമ്പോ അതാണല്ലോ ഈ മഹലറത്തുൽ ബദരീയ. ഇനി നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, എന്താ നമ്മുടെ നാട്ടിലെ ജമാഅത്ത് പള്ളിതോടൊപ്പുണ്ടായിട്ട് കാലെത്രയായി? ഇന്ന് വരെ ജമാഅത്തിന്റെ പള്ളിയിൽ മഹലറത്തുൽ ബദരീയ നടന്നിട്ടില്ല. ഇതിപ്പോ ഒരു പുതിയൊരു ബിദ്അത്ത് മഹലറത്തുൽ ബദരീയ ആര് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. മഹലറത്തുൽ ബദരീയയിലുള്ളത് ബദരീയങ്ങളുടെ പേരാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട്, നമ്മുടെ പള്ളിയിൽ നമ്മൾ ദർസ് നടത്തുന്ന നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. എന്നും വെള്ളിയാഴ്ച സുബഹ് നിസ്കരിച്ച ഉടനെ ആ പള്ളിയിലെ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും സൗകര്യമുള്ള പരിസരത്തുള്ളവരും എല്ലാവരും ചേർന്ന് അന്നതാ ബദരിയത്ത് മഹലറത്തുൽ ബദരിയെ പതിവാക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരോട് നമുക്ക് ചേരാൻ കഴിയണം, അത് വലിയ വിഷയമാണ്. ഏത് മഹാനായാലും മഹാന്മാരോട് ചേരാൻ കഴിയണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കറിയില്ലേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. നബിയുല്ലാഹി യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്ത് ആയപ്പോ ഈജിപ്തിലുള്ള ജനങ്ങൾക്കിടയിൽ തർക്കം വന്നു. എന്താ തർക്കം എന്നറിയോ? എവിടെ മറവ് ചെയ്യണം എന്ന വിഷയത്തിൽ തർക്കം. എന്താ കാരണം? അവർക്കറിയാം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എവിടെ മറവ് ചെയ്തോ അവിടെ വലിയ ബറക്കത്തുണ്ടാകും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ചിലർ പറഞ്ഞു നമ്മുടെ സ്ഥലത്ത് മറവ് ചെയ്യണം, ബറക്കത്തൊക്കെ നമുക്ക് കിട്ടണം. വേറെ ചിലർ പറഞ്ഞു അത് പറ്റൂല, നമ്മുടെ സ്ഥലത്ത് മറവ് ചെയ്യണം, ബറക്കത്തൊക്കെ നമുക്ക് കിട്ടണം. അങ്ങനെയാണല്ലോ അമ്പിയാക്കളെ സ്വാലിഹീങ്ങളെ മറവ് ചെയ്ത പരിസരത്തൊക്കെ വലിയ ബറക്കത്താണ്. അതുകൊണ്ടാണ് ആ പരിസരത്ത് എണ്ണ വെച്ചാൽ ആ എണ്ണക്കും ബറക്കത്തായി. ചില ആളുകൾ മഹാന്മാരായ ഔലിയാക്കൾ സിയാറത്തിന് പോകുമ്പോ ചില പൊതികൾ കൊണ്ടുപോകും അല്ലെ, ശീരണി കൊണ്ടുപോകൂലെ. എന്തിനാണത്? ഔലിയാക്കൾക്ക് ഇരുന്ന് കഴിക്കാനാ? ഇല്ല, അവരുടെ മക്കബറയുടെ അടുത്ത് അതങ്ങ് വെക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ ദുആ എല്ലാം കഴിഞ്ഞ് വരുമ്പോ അതങ്ങ് കൊണ്ടുവരും. അപ്പൊ ചിലര് മനസ്സിലാക്കാണ് ഇവർക്ക് എന്താ പിരാന്താണ് റബ്ബേ, എന്തിനാ അവിടെ കൊണ്ടുപോയി വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യം? പിരാന്തല്ല, ഇത് ഖുർആൻ പഠിപ്പിച്ച ആശയാണ്. മഹാന്മാർ വഫാത്തായി കിടക്കുന്ന മറപ്പെട്ട് കിടക്കുന്നതിന്റെ പരിസരത്ത് നിങ്ങൾ എന്ത് കൊണ്ടുപോയി വെച്ചോ അതിന് വലിയ ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വെളിച്ചെണ്ണ ഒരു ഷെട്ടറോ ബട്ടറോ അല്ലെങ്കിൽ ആരോ കടയിൽ നിന്ന്, ഒരു പൂജാരിന്റെ കടയിൽ നിന്നൊക്കെ ഒരു വെളിച്ചെണ്ണ കൊണ്ടുപോയി ഔലിയാക്കളെ മക്കബറയുടെ അടുത്ത് വെച്ചാൽ അത് തിരിച്ചു കൊണ്ടുവരുമ്പോ വലിയ ബർക്കത്താണ്. എന്നാ നേരത്തെ അത് പൂജാരിന്റെ ഷോപ്പിലുണ്ടായ വെളിച്ചെണ്ണയാണ്, പക്ഷെ അത് അവിടെ നിന്നെടുത്ത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മക്കബറയുടെ ചാരത്ത് വെച്ചപ്പോ അതിന് വലിയ ബർക്കത്ത് കിട്ടി. അത് ഖുർആൻ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് യാത്ര പോയ സംഭവം ഖുർആൻ പറഞ്ഞപ്പോ ഇസ്രായിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് കാണാം. സുബ്ഹാനല്ലാഹി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കത്ത പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണമാണ് ഒന്നാമത്തെ പ്രയാണം.
ആ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ബറക്കന ഹൗല, ആ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ ജറുസലേമിലുള്ള മസ്ജിദുൽ അഖ്സ, അതിന്റെ പരിസരത്ത് നാം വലിയ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പരിസരത്ത് ബറക്കത്ത് കിട്ടാൻ കാരണം? ഇമാം റാസി റളിയല്ലാഹുവിനെ ഉൾപ്പെടെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ബിമൻ ദുഫിന ഹൗലഹു മിനൽ അംബിയാ ഇവ സ്വാലിഹീൻ, ആ പള്ളിയുടെ പരിസരത്താണ് അംബിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ മറപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ പരിസരത്തിന് വലിയ ബറക്കത്ത് കിട്ടിയത്. അപ്പൊ പിന്നെ ഈ നാട്ടുകാർ തർക്കിക്കാതിരിക്കോ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എവിടെ മറവ് ചെയ്യണം? അപ്പൊ ഓരോരുത്തരും തർക്കിക്കാൻ തുടങ്ങി, ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് തഫ്സീറുൽ ജലാലൈൻ ഓതി കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഹാശിയത്തു സാബിയിൽ കാണാൻ കഴിഞ്ഞു. ഈ നാട്ടുകാർ ഇങ്ങനെ തർക്കിച്ചു, ആ നാട്ടുകാര് തർക്കിച്ചപ്പോ അതിന്റെ പേരിൽ ഒരു യുദ്ധത്തിൽ വരെ, യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം ബറക്കത്തിനോടുള്ള താല്പര്യമാണ് അതാണ്. അതിനാരും കളിയാക്കിയിട്ട് കാര്യമില്ല, ആരും അതിനെ പരിഹസിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുക്കുന്ന സമയത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചില്ലേ, കാദൂ യഖ്തതിലൂന അലാ വളൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുക്കുമ്പോൾ ആ വെള്ളം നമുക്ക് കിട്ടണം എന്ന് സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയിട്ട് അത് അവസാനം ഒരു യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടില്ലേ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹി മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടില്ലേ? അത് ബറക്കത്ത് കിട്ടാനുള്ള ആഗ്രഹത്തിലാണ്. ബറക്കത്ത് കിട്ടാൻ ഈ കൂപ്പൻ സെസിലെ കൊണ്ടുവരുമ്പോ ആവതുള്ള ആളുകളൊക്കെ എത്ര എത്ര രൂപ കൂപ്പൻ? 200 രൂപന്റെ 200 ഒന്നും വേണ്ട, 20. അപ്പൊ ആവതുള്ള ആളുകളൊക്കെ ഒരു 20 രൂപന്റെ കൂപ്പൻ ഓരോരുത്തരും എന്താക്ക കൈവശപ്പെടുത്താം. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു കൂപ്പൻ ഇങ്ങോട്ട്. അല്ല, ഏത് സദസ്സിലാ ബറക്കത്ത് കിട്ടാന്ന് പറയാൻ പറ്റൂല. ഇതാ ചിലപ്പോ അല്ലാഹു ബറക്കത്ത്. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും ഒന്ന് വാങ്ങാം, അല്ലാഹു അത് ബറക്കത്ത്. ചിലപ്പോ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറുന്നത് ഈ 20 കൊണ്ടായിരിക്കും. നിങ്ങൾ വേറെ ഒരു സ്ഥലത്ത് 100,000 കൊടുത്തിട്ടുണ്ടാവും എന്നാ, അതായിരിക്കില്ല ചിലപ്പോ. അതായി ആവൂല എന്നല്ല ഞാൻ പറയണത്, ചിലപ്പോ 20 ആയിരിക്കും. എവിടെന്ന് പറയാൻ പറ്റൂല, എവിടത്തെ മണ്ണിലാ നിധി ഉണ്ടാവാന്ന് പറയാൻ പറ്റൂല. അല്ലാഹു ബറക്കത്തേട്ടെ. കടങ്ങളൊക്കെ ചിലപ്പോ മാറാൻ ഈ 20 ആയിരിക്കും കാരണം, വീട് കിട്ടാൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ തർക്കം നടന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമി എവിടെ മറവ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവസാനം ഇവര് തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈജിപ്തിലുള്ള നദിയല്ലേ നൈൽ നദി, ആ നൈൽ നദിയുടെ അങ്ങേ അറ്റത്തു കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്യാ. ഇമാം സ്വാബി റളിയല്ലാഹുവിനെ ആശിയത്ത് സ്വാബിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നൈൽ നദിയുടെ അങ്ങേ അറ്റത്ത് പോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്യാം. എന്തേ കാരണം? എന്നാ അങ്ങേ അറ്റത്ത് മറവ് ചെയ്താൽ അതിന്റെ ബറക്കത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ. പിന്നെ അതിന്റെ പേരിൽ ഗലാട്ട വേണ്ടല്ലോ, തർക്കം വേണ്ടല്ലോ, ബറക്കത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ. അങ്ങനെ അങ്ങേ അറ്റത്ത് പോയി മറവ് ചെയ്തു. മറവ് ചെയ്തത് നോക്കുമ്പോ വലതു ഭാഗത്താണ്, നൈൽ നദിയുടെ വലതു ഭാഗത്താണ് മറവ് ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു? വലത് ഭാഗത്ത് മുഴുവനും പച്ച പിടിച്ചു, ക്ഷേമം പിടിച്ചു. ഇടത് ഭാഗത്ത് മുഴുവനും ക്ഷാമം പിടിച്ചു. ഏത് ഭാഗത്താണ് മറവ് ചെയ്തതോ ആ ഭാഗത്തുള്ളവർക്ക് മുഴുവനും വലിയ ക്ഷേമമാണ്, ഇടത് ഭാഗത്തുള്ളവർക്കൊക്കെ വലിയ ക്ഷാമമാണ്. അപ്പൊ ഇവരെല്ലാരും തീരുമാനിച്ചിട്ട് അവിടുന്ന് അങ്ങ് എടുത്തു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി ഇടത് ഭാഗത്ത് മറവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇടത് ഭാഗത്ത് മുഴുവനും ക്ഷേമമാണ്, വലത് ഭാഗത്ത് മുഴുവനും ക്ഷാമമാണ്. അപ്പൊ ഇവരെല്ലാം തീരുമാനിച്ചിട്ട് ഇങ്ങനെ ആകാൻ പറ്റൂല, വലതും വേണ്ട, ഇടതും വേണ്ട, എല്ലും വേണ്ട, യുവും വേണ്ട, നമുക്ക് അങ്ങനെ ഒരാളോട് പ്രത്യേകമായ അടുപ്പം വേണ്ട, വലതിനോടോ ഇടതിനോടോ ഒരു പ്രത്യേകമായ അടുപ്പം ഒന്നിനോടും വേണ്ട, നമുക്ക് നടുവിൽ നിൽക്കാം.
അങ്ങനെ ഇവരെല്ലാരും തീരുമാനിച്ചു, നമുക്ക് നടുവിൽ ഒരു നടുവിൽ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്യാം. അങ്ങനെ നൈൽ നദിയുടെ മധ്യത്തിൽ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്തു. പിന്നീട് ആ നൈൽ നദിയും കടന്നിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നപ്പോ ആ നൈൽ നദിയിലൂടെയല്ലേ മൂസാ നബി അലൈഹിസ്സലാം വിട്ടുകിടക്കുന്നത്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം നൈൽ നദിയുടെ വക്കിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മൃഗം അപ്പുറത്തേക്ക് പോകുന്നില്ല. ഈ നൈൽ നദിയും കടന്നിട്ട് പോണം മൂസാ നബി അലൈഹിസ്സലാമിന്, പക്ഷെ മൃഗം അപ്പുറം പോണില്ല, അതുവരെ എത്തും അവിടുന്ന് റിട്ടേൺ വരും മടക്കം, വീണ്ടും അങ്ങോട്ട് പോകും അതുവരെ എത്തും അവിടുന്ന് വാപ്പാസ് വരികയാണ് മടക്കം. ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും അങ്ങോട്ട് പോകണില്ല, ഒരുപാട് ശ്രമിച്ചു നോക്കിയാലും അങ്ങോട്ട് പോകണില്ല. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഇടങ്ങേറായി മൂസാ നബി അലൈഹിസ്സലാം. അപ്പോഴാണ് അള്ളാഹുവിന്റെ വഹി വന്നു, അങ്ങനെ പോകാൻ പറ്റൂല, നിങ്ങൾ വലിയ മഹാൻ ശരിയാണ്, പക്ഷേ നിങ്ങൾ ഇപ്പൊ നൈൽ നദി വിട്ടുകിടക്കണമെങ്കിൽ വേറെ ഒരു മഹാനെയും കൂട്ടിക്കൊണ്ടു പോകണം, എന്നാലേ നിങ്ങൾക്ക് നൈൽ നദി വിട്ടുകിടക്കാൻ പറ്റൂ. മഹാന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു തആല മഹാന്മാരോട് തന്നെ പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഇത് മനസ്സിലായില്ല, എന്തായി പറഞ്ഞത്? ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ വിട്ടുകിടക്കുന്ന സ്ഥലത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. ആ ഖബറിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എടുത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ തോളത്ത് വെച്ച് കൊണ്ടോണം, എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണം. എവിടെ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവായ യാഖൂബ് നബി അലൈഹിസ്സലാം, അവരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെയെല്ലാം മറവ് ചെയ്ത സ്ഥലമില്ലേ, അതെവിടെയാണ്? അത് ബൈത്തുൽ മുഖദ്ദസാണ്, മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത്. അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യണം. അതിന് മൂസാ നബിക്ക് അറിയോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയില്ലല്ലോ. അപ്പോ നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? നാട്ടിൽ ഒരാൾക്കും പിടുത്തം കിട്ടുന്നില്ല, എല്ലാം ന്യൂ ജനറേഷൻകാരാണ്, എല്ലാം ഇപ്പോഴത്തെ പുതിയ മോഡൽ ന്യൂ ജനറേഷൻകാരാണ്. അവർക്കുണ്ടോ ഒരു പഴമറിയാ? ഞാൻ എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ സദസ്സിലുള്ള ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ എത്ര വലിയ ന്യൂ ജനറേഷൻകാരായാലും എത്ര വലിയ മോഡൺ ജനറേഷൻകാരായാലും നിങ്ങൾ എത്ര വലിയ ഫ്രീക്കന്മാരായാലും പഴമ കൈവിട്ടുകൂടാ. നമ്മുടെ പരാജയവും മതപ്പതനവുമെല്ലാം പഴമ കൈവിട്ടപ്പോഴാണ് കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തുകാരോട് ചോദിച്ചു, എവിടെയാണ് ഇവിടെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ? ആർക്കും അറിയില്ല. അപ്പൊ ആരോ പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രായം ചെന്ന ഉമ്മാമയുണ്ടിവിടെ, അറിയുകയാണെങ്കിൽ ആ ഉമ്മാമാക്കേ അറിയുകയുള്ളൂ, നാ ഉമ്മാമാനെ ഒന്ന് വിളിക്ക്. അതാ ഉമ്മാമാനെ വിളിച്ചു, പ്രായം ചെന്ന ഉമ്മാമയാണ്, പ്രായം ചെന്നൊരു മാമയാണ്. ആ മാമ വരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. ആ മാമാനോട് ഉമ്മാമാനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾക്കറിയുമോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയെന്നറിയുമോ? അപ്പൊ ആ ഉമ്മാമ എന്താ പറഞ്ഞറിയോ? അറിയാം, പക്ഷെ ഞാൻ പറയില്ല എന്നറിയാം. എന്തൊരടങ്ങിയത്, അറിയില്ല എന്നറിഞ്ഞാ പിന്നെ അവിടെ തീർന്നില്ല, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നേരത്തെ ഉള്ളതിനേക്കാളും വലിയ കുടുക്കിലായിപ്പ ഈ ഉമ്മാമ കുടുക്കിയത്. എന്താ പറഞ്ഞോ? അതരി, എനിക്കറിയാ, പക്ഷെ ഞാൻ പറയില്ല എന്നറിയാം. നക്കു ഗുന്തുണ്ടു നാ ചൊല്ലുല്ലേ, എനിക്കറിയാം ഞാൻ പറയില്ല. ഗുത്തുണ്ട് പൺപുജി, അറിയാം ഇവിടെ തുളുണ്ടോ? ഉണ്ടോ? തുളു ഉണ്ടാന്ന് ഉണ്ടല്ലേ, ആയിക്കോട്ടെ. അപ്പോ എനിക്കറിയാം ഞാൻ പറയില്ല എന്നറിയാം. അപ്പൊ മൂസാ നബി നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞ നമ്മളങ്ങനെ ചെയ്യലേ, നമ്മളെന്തെങ്കിലും പണി നടത്താൻ പോയാല്, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ പോയാൽ ചിലപ്പോ ചെയ്യലറിഞ്ഞാല് മെല്ലെ ഒന്നിങ്ങനെ
ഇങ്ങനൊന്നും കൊടുക്കൂല, ഇരുട്ടത്ത് ഇരുട്ടത്ത് മുന്നേ കൊടുത്ത ആ എന്നാ പിന്നെ ആയിക്കോടെ, എല്ലാം എല്ലാം റെഡിയായി അല്ലേ. അങ്ങനല്ലേ നിങ്ങൾ എന്താ കരുതിയത്? ഏതിന് ഒപ്പ് വേണം, ഏത് ലൈസൻസ് വേണം, എന്ത് സർട്ടിഫിക്കറ്റ് വേണം, എല്ലാം റെഡി. ഇവിടെ ഒന്ന് ഫുൾ ഉണ്ടെങ്കിൽ മതി, അല്ല നമ്മളെ നന്നാക്കി തരട്ടെ അല്ലേ പടച്ച റബ്ബേ. ഞാൻ പറഞ്ഞത് മൂസാ നബി സ്വലാം അങ്ങനെയല്ല. മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മാമനോട് ചോദിച്ചു, അന്ത നിങ്ങൾ അങ്ങനെ വാശി പിടിക്കണത്? ഞാൻ ഈ നൈൽ നദി വിട്ടുകിടക്കണമെങ്കിൽ എനിക്കത് അറിയണം, അറിയില്ലെങ്കിൽ എനിക്ക് വിട്ടടക്കാൻ കഴിയില്ല. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഉള്ളത് എവിടാന്നൊന്ന് പറഞ്ഞിരണം. ഈ ഉമ്മാമ വാശി പിടിച്ചു പറയില്ല. അവസാനം ഉമ്മാമ ചോദിച്ചു, ഞാൻ പറഞ്ഞു തന്നാ നിങ്ങൾ എന്ത് തരും മൂസാ നബിയോട്? അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു എന്ത് വേണം? മഹാന്മാരങ്ങനെയാണ്, അവരോട് എന്ത് ചോദിച്ചാലും കിട്ടും, ഒരു കുറവും അവർക്കില്ല. അല്ലാഹ് അക്കഴിവ് മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മാമാനോട് ചോദിച്ചു, ഉമ്മാമാ എനിക്കിപ്പോ അറിയേണ്ടതുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന്. പക്ഷേ അത് പറയാതെ സമാധാനമില്ല, അത് പറഞ്ഞു തരണം. അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ തരാം. രണ്ട് കാര്യമാണ് ഈ ഉമ്മാമ പറഞ്ഞത്. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങന്മാരാണെങ്കിൽ എന്ത് പറയും, എന്ത് പറയും, എന്ത് പറയും? വാന ജല്ല ജലാലു ഭർത്താവിനോട് തന്നെ ചിലപ്പോ എന്താ പറയാ, ഭർത്താവ് ഭാര്യനോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ ചോദിച്ച ഇങ്ങ് വാങ്ങിത്തരുവോ എന്നാ ഞാൻ വാങ്ങിത്തരുവോ. ആ എന്താ വേണ്ടത്? എനിക്കൊരു നെക്ലസ് വേണം, എനിക്കൊരു നെക്ലസ് വേണം, മാല വേണം. മാല തന്നാൽ എന്നാ പിന്നെ ഞാൻ അത് പറയാം അല്ലേ. ഇതങ്ങനെയല്ല, ഇതങ്ങനെയല്ല ഉമ്മമാരെ. ഈ പ്രായം ചെന്ന ഉമ്മാമ ആ ഉമ്മാമ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ രണ്ട് കാര്യം എനിക്ക് തരണം, അത് ഉറപ്പ് തന്നാലേ പറയൂ. ഏതാണ് രണ്ട് കാര്യം? ഒന്നാമത്തത് ആ ഉമ്മാമ പറയാണ്, അദാ വ ശറത്തു അലൈഹി അം തകൂന മഅഹു ഫിൽ ജന്നാ, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കഴിയണം, നിങ്ങൾ അവസരം തരുവോ? സ്വർഗത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരു സീറ്റ് വേണം, കിട്ടുവോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. സ്വർഗം വേണല്ലോ, സ്വർഗത്തിൽ എന്റെ കൂടെ ഒരു ഇടം വേണല്ലോ, ഞാൻ തരാം. കണ്ടില്ലേ ഉമ്മമാരെ, ഇവിടെ നിങ്ങൾക്കൊരു പാഠമുണ്ട്. ഈ മഹതിമാരായ ഉമ്മമാരുടെ മനസ്സിലേത് സമയത്തുമുള്ള ചിന്ത സ്വർഗമാണ് കേട്ടോ. തലയിൽ തട്ടമിടാത്ത പെണ്ണിനെ സ്വർഗം അവകാശപ്പെടാൻ കഴിയില്ല. അന്യ പുരുഷന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പെണ്ണിന്, മുഖം തുറന്നു വെച്ച് നടക്കുന്ന പെണ്ണിന് സ്വർഗം അവകാശപ്പെടാൻ കഴിയില്ല. അന്യ പുരുഷനോട്, ചെറുപ്പക്കാരോട്, സ്വന്തം ഭർത്താക്കന്മാരുണ്ടാകട്ടെ, കല്യാണം കഴിക്കാത്തവരാകട്ടെ, ആ അന്യ പുരുഷന്മാരോട് അവിഹിത ബന്ധം സ്ഥാപിച്ചവരാണോ, അവർക്ക് സ്വർഗം അവകാശിച്ചുകൂടാ. പരിഷ്കാരികളായി, താന്തോനികളായി, അങ്ങാടിത്തെരുവുകളിലൂടെ നിസ്കാരം കലാ ചെയ്ത് വലസുന്നവരുണ്ടോ? ആ ഉമ്മമാർക്ക് സ്വർഗം അവകാശപ്പെടാൻ കഴിയില്ല. എവിടെയെങ്കിലും ഒരു സ്കൂൾ ഡേയുടെ പേരിലോ, എവിടെയെങ്കിലും ഒരു എക്സിബിഷന്റെ പേരിലോ, എവിടെയെങ്കിലും ഒരു എക്സ്പോവിന്റെ പേരിലോ, എവിടെയെങ്കിലും ഒരു സർക്കസിന്റെ പേരിലോ വല്ല നൃത്യവും വല്ല ചാഞ്ചാട്ടവും നടക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷിപ്പിക്കാൻ പോകുന്ന ഉമ്മ പെങ്ങളെ സ്വർഗം അവകാശപ്പെടാൻ കഴിയില്ല. ഉമ്മമാരെ, പഴയകാലത്തെ മഹതിമാർ അങ്ങനെയല്ല. ഏത് സമയത്തും അവരുടെ മനസ്സിലുള്ള ചിന്ത സ്വർഗമാണ്, സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ആ ചിന്തയനുസരിച്ച് അവരങ്ങ് ജീവിച്ചപ്പോൾ അവരുടെ എല്ലാ പ്രയാസത്തിനും കൂടെ നിന്നു അല്ല.
നമ്മുടെ എല്ലാ കഷ്ടത്തിനും അല്ല കൂടെ നിൽക്കും. എപ്പറിയോ, നമ്മൾ ഏത് സമയത്തും അള്ളാന്റെ ചിന്തയിലാണെങ്കിൽ. ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മഹദി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജ്റ പോവാണ്. മുത്ത റസൂലുള്ളാഹി തങ്ങൾ ഇജ്റ പോയി എന്ന് കരുതിയിട്ട് പോവാണ്. പക്ഷെ ഒറ്റക്കാ പോണത് ആ സമയത്ത് ഇജ്റക്ക്. ബീവി ഉമ്മു ഐമൻ വഹിയ സ്വായിമ നോമ്പും പിടിച്ചിട്ടാ പോണത് മദീനയിലേക്ക് പോവാണ്. ഒരാളും നോമ്പ് തുറക്കാനുള്ള സമയമായി, കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നോമ്പ് പിടിച്ച് പോവാണ്, ഇജ്റ ചെയ്യാണ്. കൂടെ ആരുമില്ല, കഴിക്കാൻ കൊടുക്കാൻ ആരുമില്ല, വിഭവങ്ങളൊന്നുമില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് ആ സമയം ഉമ്മ കേട്ടോ, മൂസ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഞാൻ മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ പോവാണ്. അതിന്റെ ഇടക്ക് ഒരു ക്ലൈമാക്സ് എന്ന നിലക്കൊന്ന് കയറി വന്നതാണ്. ഇതാ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ ആ മഹദി നോമ്പ് തുറക്കുന്ന സമയമായി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ പ്രയാണത്തിലാണ്. നോമ്പ് തുറക്കാനുള്ള സമയമായി, കൂടെ ആരുമില്ല, നോമ്പ് തുറക്കാൻ പറ്റിയ വിഭവങ്ങളൊന്നുമില്ല. വളരെ പ്രയാസം സഹിച്ചൊരു സ്ഥലത്തിങ്ങനെ ഇരിക്കുമ്പോ കേട്ടോ ഉമ്മമാരെ, നിങ്ങൾ ഏത് സമയത്തും അള്ളാന്റെ കൂടെയാണോ, നിങ്ങളുടെ പ്രയാസമുള്ള സമയത്തും അള്ള നിങ്ങളെ കൂടെയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു പാത്രം ഇങ്ങനെ ബീവിയുടെ തലക്ക് മുകളിലായി ഒരു പാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. മെല്ലെ ആ പാത്രത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ അതിൽ നല്ല പാനീയമാണ്. ഒരു ശബ്ദം കേട്ടു, ഉമ്മു ഐമൻ എന്നെ അനുസരിച്ച് ജീവിച്ചല്ലോ, നിങ്ങളുടെ എല്ലാ പ്രയാസഘട്ടത്തിലും ഞാൻ കൂടെയുണ്ട്. ആരുമില്ലാത്ത സമയത്ത് എവിടുന്ന് വന്നു ഈ ഒരു പാത്രം ഉമ്മമാരെ? അത് അല്ലാഹുവിങ്കലിൽ നിന്നുള്ള സഹായമാണ്. ആ മഹദിമാര് ജീവിക്കുമ്പോൾ അല്ലാഹ് എന്ന ചിന്തയാണ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഈ മഹദി പറഞ്ഞു, രണ്ട് കാര്യം എനിക്ക് വേണം, എന്നാലേ ഞാൻ പറഞ്ഞുതരൂ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഖബർ എവിടെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം സ്വർഗാണ്, നിങ്ങളെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരിടം വേണം. അതിപ്പോ തിരക്കേടില്ല, അമ്പിയാക്കൾക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കാന്ന് പറയാം, കഴിയുന്ന അള്ളാഹു തആല കൊടുത്തതല്ലേ. രണ്ടാമത്തത് അതിനേക്കാളും വലിയ ഇടങ്ങിയല്ലോ. എന്താണോ ഈ ഉമ്മാമ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാനിപ്പൊ പ്രായം ചെന്ന ഉമ്മാമയാണ്, എനിക്ക് ബാല്യക്കാർത്തിയാകാൻ ആഗ്രഹമുണ്ട്. ബാല്യക്കാരാകണമെന്ന് ആഗ്രഹമുള്ള കൈവെക്കു. പ്രായം ചെന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു ബാല്യക്കാരനാകണമെന്ന് ഒരാഗ്രഹം ആർക്കില്ല? അറിയാം, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹിച്ചിട്ട് കിട്ടുന്നതാണെങ്കിൽ ഇപ്പോ എല്ലാ കൈയും പോന്നൂലേ. നമ്മൾ എന്താ ആഗ്രഹിച്ച് കിട്ടൂല എന്ന് ഉറപ്പാ. അതുകൊണ്ട് പിന്നെ അലാലൈത സബാബ യഴുദ് യൗമ ഫഖബിറുഹു ബിമാ ഫഅല മസീബ് എന്ന് പറഞ്ഞ പോലെ അത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അതേസമയം ഈ പ്രായം ചെന്ന ഉമ്മാമ പറഞ്ഞു, ഞാനിപ്പൊ പ്രായം ചെന്ന ഉമ്മാമയാണ്, പക്ഷെ എനിക്ക് ബാല്യക്കാർത്തിയാവണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ദൈഗോളിയിലും ഈ പാവപ്പെട്ടവന്റെ സംസാരം കേൾക്കുന്ന എത്ര മാമമാരുണ്ടാകും. ചിലപ്പോ സുബ്ഹാനല്ലാഹ് ഉസ്താദ് എനിക്കും ഉണ്ട്, നിങ്ങളത് വേഗം പറയും, എന്ത് വഴിയാ ബാല്യക്കാർത്തിയാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാന് പൊയ്യത്തവയിലെ ധർമ്മനഗറിലെ ഉറൂസിന്റെ വാതിന് വന്നപ്പോ അവിടെ ദാമ്പത്യ ജീവിതം എന്നതായിരുന്നു വിഷയം. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞു, പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, പെണ്ണ് കാണുന്ന സമയത്ത് പെണ്ണിന്റെ രണ്ട് ഭാഗം മാത്രമേ നോക്കൽ അനുവദനീയുള്ളൂ, മൂന്നാമത്തൊരു ഭാഗത്തേക്ക് നോക്കൽ അനുവദനീയമല്ല. അതിൽ ഒന്ന് മുഖമാണ്, മറ്റൊന്ന് മുങ്കയാണ്. അതിന് ഞാൻ ന്യായം പറഞ്ഞു, മുഖം നോക്കിയാൽ ഭംഗി മനസ്സിലാക്കാൻ കഴിയൂ, മുങ്കയ്യ് നോക്കിയാ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയൂ. അതിനുശേഷം അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവൂലേ, മുഖം കണ്ടാ ഭംഗി തീരുമെന്ന് ഉറപ്പല്ലേ? അതെല്ലാവർക്കും അറിയ, ആദ്യത്തത് ലോഹിറാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാമത്തത് ഹഫിയാണ്. രണ്ടാമത്തത് ഉസ്താദെ മുങ്കൈ നോക്കി എങ്ങനെ സ്വഭാവം മനസ്സിലാവുക? ഞാൻ ഇവിടെ വന്നപ്പോഴും എന്നോട് ഒരു ആചാര്യ പറഞ്ഞു, നിങ്ങൾ അന്ന് അവിടുന്ന് ലോക്കിട്ട് പോയതാണല്ലോ, ആ ലോക്ക് ഇപ്പോഴും തുറന്നിട്ടില്ല.
സുബ്ഹാന ജല്ല ജല്ല ഞാൻ പറഞ്ഞു ആ ലോക്ക് തിരക്കണമെങ്കിൽ സിക്രക്ക് നല്ല സംഭാവന തരണം. സിക്രക്ക് നല്ല സംഭാവന തന്നാലേ ആ ലോക്ക് തുറക്കൂ അല്ലെങ്കിൽ തുറക്കൂല. ഞാൻ തമാശക്ക് പറഞ്ഞത് കേട്ടോ, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അതിപ്പോ പറഞ്ഞെന്നാ സുബ്ഹാനല്ലാഹ്, ഓർക്കറിയോ അതിപ്പോ പറഞ്ഞെന്നാൽ ഇവിടെ എത്ര ഉമ്മമാരാ. നിങ്ങളൊക്കെ വേലും കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം കൈ നോക്കലായിരിക്കും. കൈ നോക്കിട്ട് ആ ബെർത്ത് അല്ല, ഇടക്കിടക്ക് ബി പി റൈസ് ആണല്ലേ. ഇത് നേരത്തെ തന്നെ ഞാൻ കേട്ടിരുന്നെങ്കിൽ നിന്നെ കല്യാണം തന്നെ കേൾക്കൂലായിരുന്നത്. പിന്നെ ഈ ഉമ്മമാരൊക്കെ ദൈഗോളിലും പരിസരത്തുള്ള ഉമ്മമാരൊക്കെ നൗഫൽ സഖാഫിയെ ശപിച്ച പിന്നെ ഞാൻ നന്നാവോ? അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയില്ല. എത്ര ചെറുപ്പക്കാരാ, നമ്മൾ എത്ര എല്ലാം വേദന വിഷയങ്ങൾ പറയും കാര്യം പറയും, എത്ര ചെറുപ്പക്കാരൻ ഈ കാര്യം മാത്രം അറിയാൻ വേണ്ടി വിളിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അതെങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കി തരണം സാധ്യത പറഞ്ഞിട്ട്. നിങ്ങളിങ്ങനെ കാത്തിരിക്കും, ഇപ്പൊ പറയൂന്നല്ലേ. അല്ല ഇപ്പൊ ഒന്നും പറയില്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഈ ഉമ്മ പ്രായം ചെന്ന ഉമ്മാമാന്റെ ആഗ്രഹം എന്താണ്? മൂസാ നബി ഇസ്ലാമിനോട് പറഞ്ഞു എനിക്ക് ബാല്യക്കാർത്തിയാകണമെന്ന് ആഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം കഴിയില്ല എന്ന് പറഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാം സമ്മതിച്ചു. അങ്ങനെ ആ ഉമ്മാമാന്റെ പ്രായം ചെന്ന ഉമ്മാമ അവസാനം 50 വയസ്സായിരുന്നു. ആ 50 വയസ്സുള്ള ഉമ്മാമ 30-ാമത്തെ വയസ്സിലേക്ക് മടങ്ങി. റജഅത്ത് ബിൻത സലാസീന 30 വയസ്സിലേക്ക് അങ്ങ് മടങ്ങി. ഫഅശത്ത്, പിന്നീട് ആ ഉമ്മാമ എത്ര കാലം വരെ ജീവിച്ചു എന്നറിയോ? അൽഫം വസിത്തമിഅസന 1600 വർഷക്കാലം ആ ഉമ്മാമ ജീവിച്ചു. അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ പവറാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാ ഇവിടെ ഒരു പോയിന്റ് ഏതാണ്? പോയിന്റ് ഒന്നാണ്, മൂസാ നബി അലൈഹിസ്സലാമിന് ആ നൈൽ നദിയെ വിട്ടുകടക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ അതാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവലംബിച്ചിട്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കബറ് കാണിച്ചു കൊടുത്തു ആ ഉമ്മാമ. ആ കബറിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചുമന്നു നേരെ പോയി. വദഫനഹു ബിൽ അർളിൽ മുഖദ്ദസ, ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്തു. ഇത് പറഞ്ഞതിന് ശേഷം പണ്ഡിതന്മാർ പറയാണ് ഫഹുവൽ ആൻഹുനാ, ഇപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കബറ് സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിലാണ് കേട്ടോ. അത് വലിയ വിഷയമാണ്. മഹാന്മാരോട് നമ്മയൊന്ന് ചേർത്തിത്തരണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ചെറുതല്ല. ആ മഹാന്മാരിൽ നാം ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മഹാൻ സുൽത്താനുൽ ആരിഫീൻ തഫാദേ അബ്ദുൽ മലീഖിൽ ഹാസിറൂനി, തങ്ങൾ ഓരോ ചൊല്ലൽ ഒരാണ്ട് ഫാർത്തോവർ, ഇശൽ കേട്ട ഹത്തൊന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരേ, ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മറുഖത്ത് നോക്കി ഫസംഫുക്ക്, അറിഞ്ഞില്ല ഞാനീവർ പോരീശായെന്നോവർ. സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാനവരുകൾ എവിടെ വരെ എത്തി എന്നറിയോ? സുബ്ഹാനല്ലാഹ്, മഹാനവരുകളുടെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. മഹാനവരുകൾ ഹജ്ജിന് പോകുന്ന സമയത്താണ് എന്നുമുണ്ട്, അതല്ല വേറെയൊരു സമയത്താണ് എന്നുമുണ്ട്. ആ മഹാനവരുകളുടെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ കാണാം. 555-ാമത്തെ വർഷത്തിൽ നടന്ന സംഭവമാണ്. മഹാനവരുകൾ ഹജ്ജിന് പോകുന്ന വേളയിൽ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനവരുകൾ മദീനയിലെത്തി. ആ മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
റൗളാ ഷരീഫിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. ആ റൗളാ ഷരീഫിൽ വിശ്രമിക്കുന്നത് വെല്ലിപ്പയാണ്, ഉപ്പാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പാപ്പാനെ വിളിച്ചിട്ടൊരൊറ്റ സലാമാണ്, അസ്സലാമു അലൈക യാ ജദ്ദീ. തങ്ങന്മാർക്ക് ഉപ്പാപ്പ എന്ന് വിളിക്കാൻ അവകാശമുണ്ട്, അഹ്ലു ബൈത്തിന് ഉപ്പാപ്പ എന്ന് വിളിക്കാൻ അവകാശമുണ്ട്. അത് കാണിച്ചു തന്നത് മുൻഗാമികളായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരാണ്. അതാ എനിക്കും നിങ്ങൾക്കും പോയി എങ്ങനെ വിളിക്കാൻ കഴിയില്ല, എനിക്കും നിങ്ങൾക്കും പോയി വിളിക്കാൻ കഴിയുന്നത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അതേസമയം അഹ്ലു ബൈത്തിനൊരു പ്രത്യേകമായ വിളിക്ക് അവകാശമുണ്ട്, അസ്സലാമു അലൈക യാ ജദ്ദീ. അല്ലയോ ഉപ്പാപ്പാ, അവിടത്തെ കീളിയ പേരക്കുട്ടിയായ അഹമ്മദുൽ കബീരിന്റെ സലാമുണ്ടേ ഉപ്പാപ്പാ. ഈ സലാം പറയേണ്ടുന്ന താമസോ ആ മാനവരുകളുടെ പവറൊന്ന് നോക്കൂ നിങ്ങൾ, ഇതിനേക്കാളും വലിയൊരു പവർ വേറെ പറയേണ്ടതുണ്ടോ? ഉടൻ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് പ്രതികരണം വന്നുപോയി. വഅലൈക്കസ്സലാം യാ വലദീ, ഓ എന്റെ പൊന്നുമോനെ. വഅലൈക്കസ്സലാം, ലോക നേതാവ് സലാമിന് മറുപടി കൊടുക്കുകയാണ്. ഈ സലാം മടക്കിയതാരെല്ലാം കേട്ടു, ഇതൊരു ബടായി പറഞ്ഞതാണോ? അല്ല. നൂറുൽ അബ്സാർ ഫീ മനാഖിബി ആലി ബൈത്തി നബിയിൽ മുഖ്താർ, ഞാൻ ഒരു കിതാബിന്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ, നിരവധി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിളിയങ്ങ് കേട്ട ഉടനെ ഉത്തരം കിട്ടിയതോ? സമിഅദാലിക കുല്ലുമം ഫിൽ മസ്ജിദിൻ നബവി, മദീനത്തെ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും ആ സലാം മടക്കിയത് കേട്ടു. സലാം പറഞ്ഞത് റിഫായി ശൈഖാണെങ്കിലും ആ പറഞ്ഞ സലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറുപടി കൊടുത്തതോ മദീനത്തെ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കേട്ടു. റിഫായി തങ്ങൾക്ക് വലിയ സന്തോഷമാണ്, അവിടെ തന്നെ മുട്ടും കുത്തിയിട്ടിരുന്നു. മുട്ടും കുത്തിയിട്ട് ഇരിക്കുകയാണത് വിനയമാണ്, മുട്ടുകുത്തിയിട്ട് ഇരിക്കുന്നത് വിനയമാണ്. ഹബീബായ തങ്ങളുടെ റൗളാ ഷരീഫിന്റെ മുന്നിൽ ഷെയ്ഖ് അഹ്മദുൽ കബീരി റിഫാഇ റളിയല്ലാഹു അൻഹു മുട്ടും കുത്തിയിട്ട് ഇരിക്കുന്നു. ഉടൻ തന്നെ രണ്ട് വരികളങ്ങ് ഉരുവിടുകയാണ്. ഫീ ഹാലത്തിൽ ബുഇദിറു ഹീ കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളഅൻ നീ വഹിയ നൈബതി ഫഹാദിഹി ദൗലത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. അല്ലയോ പാപ്പ, ഞാനിതാ ഇന്നാലിന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ്. ഞാൻ പലപ്പോഴും എന്റെ ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ നേരെ ശരീരവുമായി വന്നിരിക്കുകയാണ്. എന്റെ ആഗ്രഹം ഒന്നേയുള്ളൂ, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ കൈയിനെയൊന്ന് പുറത്തേക്ക് ഇടുമോ? ഞാനൊരു ഉമ്മ തരട്ടെ ഉപ്പാപ്പ. ഇതങ്ങ് പറയേണ്ടുന്ന താമസം ഫമദ്ദലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ശരീഫത്തൽ അത്വറത മിൻ ഖബ്രിൽ അസ്ഹർ അൽ മുഖറം ഫഖബ്ബലഹ ഫീ മലഇൻ യഖറുബു മിൻ 90000 റജുൽ വന്നാസു യൻദുറൂന അൽ യദ ശരീഫ. 90
തൊണ്ണൂറായിരം ആളുകൾ നോക്കി നിൽക്കേ. എത്ര? 90,000 എന്ന് പറഞ്ഞാല് 100,000 പൂർത്തിയാകാൻ 10,000 ബാക്കിയുള്ളൂ. 90,000 ആളുകൾ നോക്കി നിൽക്കേ ഇമാം അഹ്മദുൽ കബീരി റിഫാഇ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയങ്ങ് ചുംബിച്ചു. സുബ്ഹാനല്ലാഹ്. ആ സംഭവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും പിൽക്കാലത്തുകാര് പോലും അത് മറന്നില്ല. ഈ സംഭവം രേഖപ്പെടുത്തിയതിനു ശേഷം മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഇമാം ഇസ്സുദ്ദീനിൽ ഫാറൂസി റഹ്മത്തുല്ലാഹി അലൈ അവിടുത്തെ കിതാബ് ലുബാബുൽ മഅനി അതിന്റെ 43-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരിക്കൽ എന്ത് സംഭവിച്ചു? ഒരിക്കൽ എന്ത് സംഭവിച്ചു? എന്റെ ബാപ്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എവിടത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഇമാം അഹ്മദുൽ കബീരി റിഫാഇ തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോയി. 662-ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അഹ്മദുൽ കബീരി റിഫാഇ തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ എന്റെ ബാപ്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പോയി നോക്കുമ്പോഴോ ഒരുപാട് മഹാന്മാർ അവിടെ വേറെയും എത്തിയിട്ടുണ്ട്. കൂട്ടത്തിലൊരു പ്രായം ചെന്നൊരു പണ്ഡിതനെ അവിടെ വെച്ച് കണ്ടു. ആ പണ്ഡിതന്റെ അടുത്തേക്ക് എന്റെ പിതാവ് നേരെ അങ്ങ് പോയി പണ്ഡിതന്റെ കയ്യങ്ങ് ചുംബിച്ചു. ഞാൻ ഇത് നോക്കി നിൽക്കുകയാണ്. വാമറനീ എന്നോട് എന്റെ ബാപ്പ പറഞ്ഞു, മോനെ ആ കാണുന്ന പ്രായം ചെന്ന പണ്ഡിതനെയൊന്ന് ചിന്തിച്ചു കയ്യൊന്ന് ചുംബിക്കൂ മോനെ. ഫഖബ്ബൽതു യദഹു, ഞാൻ ആ കാണുന്ന പ്രായം ചെന്ന പണ്ഡിതന്റെ കൈ ചുംബിച്ചു. വസഅലഹു ലീ വലഹു ദുആ, ആ പ്രായം ചെന്ന പണ്ഡിതനോട് എന്റെ ബാപ്പ ബാപ്പാക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫദഅലന, ആ പണ്ഡിതൻ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. ഇതെപ്പോഴാണ്? റിഫാഇ ശൈഖ് തങ്ങൾ വഫാത്തായതിന് ശേഷമാണ്. ആ മഹാന്റെ മക്ബറ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സമയത്താണ്. അങ്ങനെ നമുക്ക് വേണ്ടി ഈ സിയാറത്തിന് വന്ന പ്രായം ചെന്ന പണ്ഡിതൻ ദുആ ചെയ്തു. എന്നിട്ട് ആ പണ്ഡിതൻ നേരെ സിയാറത്തിന് പോയി. അപ്പൊ ബാപ്പ എന്നോട് ചോദിച്ചു, മോനെ ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? നല്ല ബാപ്പമാരൊക്കെ അങ്ങനെയാ ചെയ്യേണ്ടത്. നല്ല ബാപ്പമാർ എന്താ ചെയ്യണം അറിയോ? കുട്ടികളെ തങ്ങന്മാരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, ആലിമീങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. എന്നിട്ട് പരിചയപ്പെടുത്തണം, ഇത് ഇന്ന തങ്ങളാണ്, ഇത് എ പി ഉസ്താദാണ്, ഇത് ആ തങ്ങളാണ്, ഇത് ഈ ഉസ്താദാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിയാൽ ബാപ്പമാരായ നിങ്ങളുടെ അതേ വഴിയിൽ മക്കളും വരും. അതേസമയം നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സിനിമാ നടന്മാരുടെ പേരും അറിയാം, സിനിമാ നടന്മാരെ അനുകരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യാനും അറിയാം, അതിനനുസരിച്ച് താടി രോമങ്ങൾ ഒപ്പിക്കാനും അറിയാം, അതനുസരിച്ച് ഡ്രസ്സും അതനുസരിച്ച് ഡ്രസ്സ് ധരിക്കാനും അറിയാം. അതേസമയം ഒരു വലിയ മഹാനെ കാണിച്ചിട്ട്, ഒരു വലിയ ആലിമിനെ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതറിയില്ല. അങ്ങനെ ആകരുത്. ചില കുട്ടികൾ പറയും, സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു വഅഫിയത്തുള്ള ദിർഗായസ് കൊടുക്കട്ടെ, ഉസ്താദിനെ ഇങ്ങോട്ട് പറയും, ഫോട്ടോ നോക്കിയിട്ട് പറയും, ഇതാ എ പി ഉസ്താദ് എന്ന് പറയും. അതിന്റെ കാരണം, അത് ഉമ്മയും ബാപ്പയും അങ്ങനെ പറയിപ്പിച്ചത് കൊണ്ടാണ്. ഞാനൊരിക്കല് ഒരു സ്ഥലത്ത് വാദിന് പോയപ്പോ അവിടെ ഒരു ആജിയാരുണ്ട്. ആ ആജിയാർ എന്നോട് പറഞ്ഞു, ചെറിയൊരു മോളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് എ പി ഉസ്താദിന്റെ മോളാണ്. അടച്ചാറേ, ഉസ്താദിന് ഇത്ര ചെറിയ മോളോ? എ പി ഉസ്താദിന്റെ മോളാണ് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇയാൾ പറഞ്ഞു, ഇവൾക്ക് ഉസ്താദിനോട് വലിയ സ്നേഹമാണ് പറഞ്ഞു, വലിയ സ്നേഹം. അങ്ങനെ ഒരിക്കല് ഉസ്താദ് ഉംറക്ക് പോയപ്പോ എടുത്തൊരു ഡ്രസ്സ്, ആ ഡ്രസ്സിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു. സത്യത്തിൽ അത് ഉംറക്ക് പോയപ്പോ ഉസ്താദ് കൊടുത്ത ഒരു ഡ്രസ് കോഡാണ്, അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇങ്ങനെ പൊതച്ചു കൊണ്ടുള്ളതൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഈ എന്റെ മോള് കരഞ്ഞു പോയി, കരഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കരയണത്?
അപ്പൊ പറഞ്ഞു, ഉപ്പ ആരാണ് ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തത് എന്നാ ഈ കുഞ്ഞു ചോദിച്ചത്, വികൃതമാക്കിയത്. അപ്പൊ ഈ കുഞ്ഞു മനസ്സിലാക്കിയത് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് നോക്കുമ്പോ ഇത് ആരോ കോലം, ഇങ്ങനെ പലരും ഉണ്ടല്ലോ ആലിമീങ്ങളെ ഫോട്ടോ കോലം വരക്കാൻ മറ്റതൊക്കെ ചെയ്യുന്ന ആളുകള്, ഇതങ്ങനെ ആരോ ചെയ്തത് നീ കുട്ടി തെറ്റിദ്ധരിച്ചതാ, കരഞ്ഞു പറഞ്ഞു, ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഞാൻ ഉടൻ തന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ കുഞ്ഞ് കരയുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഉസ്താദ് കൊടുക്കാൻ പറഞ്ഞു, ഉസ്താദ് സംസാരിച്ചു, പിന്നെ കരച്ചിൽ നിർത്തി പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനു പറഞ്ഞു എന്നറിഞ്ഞാൽ, നമ്മളെ ഹയാത്ത് കാലത്ത് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ വഴിയിൽ എത്തിക്കണം. ബാപ്പ കേരള മുസ്ലിം ജമാഅത്തിൽ ഉണ്ടോ, ബാപ്പ എസ് ഒ എസിൽ ഉണ്ടോ, നാ ബാപ്പ ശ്രദ്ധിക്കേണ്ടത് എന്റെ മകനെ എസ് എസ് എഫുകാരനാക്കാനാണ്. ബാപ്പ എസ് എസ് എഫിൽ ഉണ്ടോ എന്നാൽ ആ ബാപ്പ ചിന്തിക്കേണ്ടത് എന്റെ മകനെ എസ് ബി എസ് കാരനാക്കാനാണ്. അല്ല, ഞാൻ എസ് ഒ എസിൽ ഉണ്ട്, മകൻ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ ബാപ്പ ചിന്തിക്കാൻ പാടില്ല. ഇൻഷാല്ല നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജീവിതകാലം മുഴുവനും പ്രവർത്തനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എസ് ബി എസ് ആണ്, സുന്നി ബാലസംഘം. എസ് ബി എസിന്റെ പ്രായം കഴിഞ്ഞാൽ പിന്നെ എസ് എസ് എഫ് ആണ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. എസ് എസ് എഫ് കഴിഞ്ഞാലോ പിന്നെ വിശ്രമമായോ? ഇല്ല, എസ് വൈ എസ് ആണ്. എസ് വൈ എസ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമായോ? ഇല്ല, കേരള മുസ്ലിം ജമാഅത്താണ്. ഇൻഷാല്ലാ ഈ വരുന്ന ജനുവരി 26ഉം 27ഉം കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കർണാടകയുടെ തലസ്ഥാന നഗരിയായ ബംഗളൂരിൽ വെച്ച് നടക്കുകയാണ്. 27ാം തീയതി ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഔദ്യോഗികമായി കർണാടക മുസ്ലിം ജമാഅത്തിനെ കർണാടകയുടെ തലസ്ഥാന നഗരിയിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വിശ്രമമില്ല. അപ്പൊ എസ് ഒ എസ് കാരനായ ബാപ്പ ചിന്തിക്കേണ്ടത് എന്റെ മകൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നല്ല, എന്റെ മോൻ എസ് എസ് എഫിൽ വേണമെന്നാണ്. കേരള മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ടത് എന്റെ മകൻ എസ് എസ് എഫിൽ വേണം എന്നാണ്. അപ്പൊ നമ്മുടെ അതേ റൂട്ടിലേക്ക് നമ്മുടെ കുട്ടികളെയും കയറ്റിക്കൊണ്ടുവരണം. അതാണ് ഈ മഹാൻ ചെയ്തത്. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അൽ ഫാറൂസി തങ്ങൾ പറയാണ്, അഹമ്മദുൽ കബീരി റിഫാഴി തങ്ങളുടെ സിയാറത്തിന് എന്റെ ബാപ്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഔലിയാക്കളുടെ സിയാറത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം, ആ സിയാറത്തിനോടുള്ള മഹബത്ത് നമ്മുടെ കുട്ടികളെ മനസ്സിൽ നിറക്കണം. അല്ലാതെ ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികൾ പുത്തനാശയക്കാരായാൽ, അവരെ പഴച്ചുപോയാൽ കബറിൽ കിടക്കുന്ന ബാപ്പാക്കും ഉമ്മാക്കും സമാധാനം കിട്ടുമോ? അവരെ സിയാറത്തിന് കൂട്ടിക്കൊണ്ടുപോകണം, മക്ബറകളൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നാൽ എന്റെ ബാപ്പ അങ്ങനെ സിയാറത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അഹമ്മദുൽ കബീരി റിഫാഇ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് സിയാറത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നോക്കുമ്പോ പലരും സിയാറത്തിന് വരികയാണ്. ആ കൂട്ടത്തിൽ ഒരു പ്രായം ചെന്ന മഹാൻ വന്നു. ആ മഹാനെ കണ്ടപ്പോ ബാപ്പ ആ മഹാന്റെ അടുത്ത് പോയി കൈ ചുംബിച്ചു. എന്നോട് പറഞ്ഞു കൈ ചുംബിക്കാൻ, അത് പഠിപ്പിച്ചു കൊടുക്കണോ? കാണുമ്പോ ചില കുട്ടികളുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ, തങ്ങന്മാർ വലിയ തങ്ങന്മാരെ കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ. അങ്ങനെ ഈ പുത്തനാശയക്കാക്കാൻ തൊറ സ്വഭാവം ഉണ്ട്, രണ്ട് കൈ കൊടുക്കുന്ന സ്വഭാവം അവർക്കില്ല. അവർ പറഞ്ഞാൽ അത് ബിദ്അത്താണെന്ന്. അങ്ങനെയാണ് അങ്ങനെ ഷേക്ക് ഹാൻഡ്, അങ്ങനെയാണ് അവരെ തത്വം. അവരെ പെണ്ണുങ്ങളായാലും ശരി, അവരെ പെണ്ണുങ്ങളായാലും ശരി, അവരെ പെണ്ണുങ്ങള് പരസ്പര സ്ത്രീകള് കൈ മുസാഫയത്തെയാണ്, ഇങ്ങനല്ല, ഇങ്ങനെയാണ്. ഒക്കെ ഒക്കെ പരിഷ്കാരാണെന്നല്ലോ, ഒക്കെ പരിഷ്കാരാണ്. കൈകെട്ടുകൾ കണ്ടില്ലേ, ഇങ്ങനെ പരിഷ്കാരാണ്, എല്ലാം പരിഷ്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു തങ്ങളെ കണ്ടാൽ ചെറിയ കുട്ടിയോടൻ പറഞ്ഞു കൊടുക്കണം, ഒരു തങ്ങളെ കണ്ടാൽ മോനെ ഞാൻ ഇങ്ങനെ ചുംബിക്കുന്നു, മോനും ഇങ്ങനെ കൈ ചുംബിക്കണം. അത് മുത്തനബിദങ്ങളെ പേരക്കുട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. എന്റെ ബാപ്പ അങ്ങനെ ചെയ്തു, എന്നോട് പറഞ്ഞു, ആ മഹാനെ കൈ ചുംബിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മഹാനോട് എനിക്കും ബാപ്പാക്കും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ മഹാൻ ദുആ ചെയ്തു. എന്നിട്ട് ആ മഹാന് സിയാറത്തിന് പോയി. അപ്പൊ ബാപ്പ എന്നോട് ചോദിച്ചു, മോനെ ആ വന്ന വലിയ പണ്ഡിതൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇസ്സുദ്ദീനിൽ ഫാറൂസി റളിയല്ലാഹു പറയാണ്, ബാപ്പ എനിക്കറിയില്ല, അതാരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ബാപ്പ എന്നോട് പറഞ്ഞു തന്നു, അതാരാണെന്നറിയാമോ?
അദ്ദേഹം ഒരു വലിയ മഹാനാണ്. ഹാദ ശൈഖ് അഹ്മദ് ബിൻ അബ്ദുൽ മഹ്മൂദ്. ശൈഖ് അഹ്മദ് ബിൻ അബ്ദുൽ മഹ്മൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹുവ മിനല്ലദീന കാനൂ ആമ മദ്ദത്ത് യദുൻ നബി മുദ്ദത്ത് യദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്സയ്യിദ് അഹ്മദ് റിഫാഈ റളിയല്ലാഹു അൻഹു വറാഹ വതസറഫ ബിറുയ്യതിഹ. മോനെ, ഞാൻ ആ കൈ ചുംബിച്ചത് വെറുതെയല്ല. അതാരാണ്? അത് ശൈഖ് അഹ്മദ് ബിൻ അബ്ദുൽ മഹ്മൂദ് റബഈ റളിയല്ലാഹു അൻഹുവാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ശൈഖ് അഹ്മദുൽ കബീരി റിഫാഴി തങ്ങളില്ലേ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. ആ മഹാനുണ്ടല്ലോ റൗളാ ഷരീഫിന്റെ അടുത്ത് പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോ, സലാം പറഞ്ഞിട്ട് കയ്യ വേണം നബിയെ മുത്തന്തരാൻ എന്ന് പറഞ്ഞപ്പോ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കയ്യ് പുറത്തേക്ക് വന്നില്ലേ? അന്ന് 90,000 പേര് കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ കണ്ട മഹാന്മാരിൽപ്പെട്ട, അത് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹാൻ, ആ മഹാനാണ് ഈ മഹാൻ മോനെ. അങ്ങനെ ഒരല്പസമയമങ്ങ് കഴിഞ്ഞപ്പോ വബഅദ ഖലീലിൻ, ഒരല്പസമയമങ്ങ് കഴിഞ്ഞപ്പോ ജാഅ ശൈഖുൻ ആഖർ, വേറെ ഒരാൾ വന്നു. ഇന്നമിൻ നിജ്ലാലില്ലാഹി സുബ്ഹാനഹു വതആല ഇക്രാമു ദി ശൈബത്തിൽ മുസ്ലിം ഖാല റസൂലുള്ളാഹി, അല്ലാഹനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് പ്രായം ചെന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കാൻ അല്ലാഹനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ശരി, കസേരണ്ട് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കുറഞ്ഞ നേരം കൂടി കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും വരുന്നു ശൈഖുൻ ആഖർ, വേറെയൊരു മഹാനാ വഴിയിലേക്ക് വരികയാണ്. ഇസ്ദീൻ അൽ ഫാറൂസി തങ്ങൾ പറയുന്നു, എന്റെ ബാപ്പ എന്ത് ചെയ്തു എന്നറിയോ? ആദ്യത്തൊരു മഹാൻ വന്നപ്പോ എന്ത് ചെയ്തോ അതേ കാര്യം രണ്ടാമതായി ഒരു മഹാൻ വന്നപ്പോഴും എന്റെ ബാപ്പ ചെയ്തു. ബാപ്പ കൈപിടിച്ചു ചുംബിച്ചു, എന്നോടും ചുംബിക്കാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ബാപ്പ ആവശ്യപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം സിയാറത്തിന് പോയപ്പോ എന്നോട് ചോദിച്ചു, മോനെ ഇതാരാണെന്നറിയാമോ? ഇത് ഷെയ്ഖ് മുബാറക് ബിൻ ജഅഫർ റളിയല്ലാഹുവാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ ചുംബിച്ചപ്പോ അത് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഒരൽപ്പം കൂടി സമയം പിന്നിട്ടപ്പോ വേറെ ഒരു മഹാൻ വന്നു. ആ മഹാനെയും അതുപോലെ കൈപിടിച്ച് ചുംബിച്ചു, മകനോട് ചുംബിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയതിന് ശേഷം മകനോട് ബാപ്പ ചോദിക്കുകയാണല്ല, മോനെ ഇതാരാണെന്നറിയാമോ? ഇത് അൽഹാജ് റമളാൻ ബിൻ അബ്ദുൽ ബർ ബിൻ അബ്ദുൽ റബ്ബിഹി റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ്. ഈ മഹാൻ ആരാണ്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈചുംബിച്ചല്ലോ അത് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. വീണ്ടും ഒരല്പനേരം കഴിഞ്ഞപ്പോ വേറെ ഒരു ഷെയ്ഖ് വരുന്നു. അവരെല്ലാവരും വരുന്നത് റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിനെ സിയാറത്ത് ചെയ്യാനാണ്. അടുത്തതായി ഒരു മഹാൻ വരുന്നു. ആരാണ് ആ മഹാൻ? അഷ്ഷൈഖുൽ ജലീൽ അബ്ദുൽ മുഹ്സിൻ അൽ അൻസാരി അൽ വാസിതി റളിയല്ലാഹു അൻഹു. ആ മഹാനവരുകൾ വന്നപ്പോ മറ്റുള്ളവരെ പോലെയല്ല, ജനങ്ങളെല്ലാവരും തിക്കും തിരക്കും കൂട്ടി. എല്ലാവരും ഇയാളെ കൈചുംബിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി. അങ്ങനെയാണ്, ചില ആളുകൾ വരുമ്പോഴേക്ക് ചില ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ സുൽത്താനുൽ ഉലമാ ശൈഖുന ഉസ്താദവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദവരുകൾ ഒരു സ്ഥലത്ത് വരുന്നു എന്നറിഞ്ഞാൽ എത്ര വലിയ കുഗ്രാമമായാലും ഒരു മയ്യത്ത് കാണാൻ വേണ്ടി ഉസ്താദ് പോകുന്നു എന്നറിഞ്ഞാൽ അവിടെ ആളുകൂടി, അവിടെ ആളുകൂടി. അത് അല്ലാഹു തആല ഉസ്താദിന് കൊടുത്ത വലിയ അംഗീകാരമാണ്. അതിന്റെ പേരിൽ നമ്മൾ വാട്സപ്പിൽ പലതും എഴുതി
അതിന്റെ പേരിൽ വാട്സപ്പിൽ പലതും എഴുതി നമ്മുടെ കൈ കേടുവരുത്തുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു വീട്ടില് ഒരു കല്യാണ വീട്ടിലേക്ക് ഉസ്താദ് വരുന്നു എന്നറിഞ്ഞാൽ അവിടെ പലരും ചിലപ്പോ ഇവൻ കല്യാണത്തിന് എന്നാൽ അവൻ വന്നു, അവൻ കല്യാണത്തിന് കൂടെ വന്നല്ല, അവൻ ഭക്ഷണിക്കാൻ വന്നൊന്നുമല്ല, അവൻ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാ. ആ അംഗീകാരം അല്ലാഹു തആല വലിയ അംഗീകാരമാണ് ഇത് കൊടുക്കല്. അവസാനം വന്ന ബഹുമാനപ്പെട്ട അൽ ജലീൽ അൽ മുഹ്സിൻ അൽ വാസിതി റഹ്മത്തുള്ളാഹി അലൈഹി മാനവരുകൾ വന്നപ്പോഴോ നേരത്തെയുള്ളതിനേക്കാളും വലിയ ആവേശമാണ് പരിസരത്തുള്ള എല്ലാവർക്കും. എല്ലാരും പോയി കയ്യങ്ങ് ചുംബിച്ചു. അപ്പൊ എന്റെ ബാപ്പയും ചുംബിച്ചു, എന്നോടും ചുംബിക്കാൻ പറഞ്ഞു. എന്റെ ബാപ്പയെ ബാപ്പാക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മഹാന്മാരെ കാണുമ്പോ അങ്ങനെയാ വേണ്ടത്. നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. മഹാന്മാരുടെ ദുആക്ക് വലിയ ഫലമാണ്, പവറാണ്. എന്നിട്ട് അവസാനം എന്റെ ബാപ്പ എന്നോട് ചോദിച്ചു, മോനെ ഇതാരാണെന്ന് നിനക്കറിഞ്ഞോ? അപ്പ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പ എന്നോട് പറഞ്ഞു തന്നു, ഇതും ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ചുംബിച്ചപ്പോൾ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് കേട്ടോ. നിങ്ങൾ നോക്ക്, ആ മഹാന്മാരെല്ലാരും റിഫായി ശൈഖിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ പറഞ്ഞോട്ടെ, ഇത്രയും വലിയ സ്ഥാനത്തേക്ക് റിഫായി ശൈഖ് എത്താനുള്ള കാരണം എന്താണ്? അല്ലാഹുവിലേക്ക് അടുത്തതുകൊണ്ടാണ്. ആ റബ്ബിലേക്ക് അടുത്തത് എങ്ങനെയാണ്? ആ ഒരൊറ്റ കാര്യമേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാഹുവിലേക്ക് റിഫായി ശൈഖ് തങ്ങൾ അടുക്കാനുള്ള കാരണം കാരമല്ല. ഇതുവരെ നിസ്കരിച്ചതെല്ലാം പോയല്ലോ റബ്ബേ. നമ്മളിപ്പോ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാ നിസ്കരിക്കുന്നത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാരണം നിസ്കാരമല്ല എന്നാ ഈ മൊയ്യാർ പറയണത്. നിസ്കാരമല്ല എന്ന് പറഞ്ഞാല് നിസ്കാരം മാത്രമല്ല എന്ന്, നീ ഇതിന്റെ അർത്ഥം നിസ്കാരം വേണ്ടാന്നല്ല. നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, പിന്നെന്താ അറിയോ, റിഫായി ശൈഖ് തങ്ങള് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യം രണ്ടാണ് എന്ന് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരി ദിഫാഇ. അപ്പൊ ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിൽ ആ രണ്ട് കാര്യമാണ് പറയാനുള്ള ആഗ്രഹം. അല്ലാഹു തൗഫീഖ് കേട്ടെ. ആ രണ്ട് കാര്യം പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തും. നാളെ കണ്ണൂർ ജില്ലയിൽ പുറത്തിയിൽ എന്ന സ്ഥലത്താണ് എനിക്ക് പ്രഭാഷണം. അത് കഴിഞ്ഞ് മറ്റന്നാള് പുത്തൂർ റെഞ്ച, അതിന്റെ നേരെ പിറ്റേ ദിവസം വീണ്ടും പിന്നെ മുള്ളേരിയക്കടുത്ത് ഒരു സ്ഥലത്ത് വേളാണ്. അത് കഴിഞ്ഞിട്ട് നേരെ സിറാജുൽ ഹുദയിലെ മുദരിസ് ഉസ്താദ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് നേരിട്ട് വിളിച്ച് ഉസ്താദിന്റെ നാട്ടിലെ പ്രഭാഷണത്തിന്. അവിടുന്ന് നേരെ 19-ാം തീയതി രാവിലെ 6 മണിക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് 19-ാം തീയതി പകൽ മുഴുവനും ബാംഗ്ലൂരിൽ കർണാടക സ്റ്റേറ്റ് കമ്മിറ്റി SSFന്റെ മീറ്റിംഗ് ആണ്. അത് ഈ വർഷത്തിലെ അവസാനത്തെ മീറ്റിംഗ് ആണ്. അടുത്ത 26-ഉം 27-ഉം കൗൺസിലാണ് നടക്കുന്നത്. അപ്പൊ ആ മീറ്റിംഗിൽ പങ്കെടുക്കണം. അത് കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം മഗരിബിന് 6:30 വീണ്ടും ഫ്ലൈറ്റാണ് ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക്. അന്ന് 8:00 ആകുമ്പോഴേക്ക് ഉപ്പളക്കടുത്ത് മള്ളംകുഴി സ്ഥലത്ത് ഉറൂസിന്റെ വാതിലിനും എത്തണം. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം മാത്രം ഈ സ്ഥലത്ത് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരി ദിഫാഇ, മഹാനവരുകൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യം പറയുകയാണ്. മഹാനവരുകൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യം പറയുന്നു. ഇത്രയും വലിയ സ്ഥാനത്തേക്ക് മഹാനവരുകൾ എത്താനുള്ള കാരണം എന്താണ്? കണ്ടോ, വഖാല മസായിഖു അഹ്ലി അസ്രിഹി, ആ നൂറ്റാണ്ടിൽ ജീവിച്ച മുഴുവൻ ആളുകളും പറഞ്ഞു, കുല്ലു മാ ഹസല ലിർറിഫാഇ മിനൽ മഖാമാതി, ഏതെല്ലാം ഉയർന്ന സ്ഥാനം റിഫായി ശൈഖ് തങ്ങൾക്ക് കിട്ടിയോ, ഇന്നമാ ഹുവ മിൻ കസറത്തി ശഫഖതിഹി അലൽ ഖൽഖി വദുല്ലി നഫ്സിഹി, ഈ എല്ലാ സ്ഥാനം മഹാനവരുകൾക്ക് കിട്ടാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, മഹാനവരുകൾ സൃഷ്ടികളെ സ്നേഹിച്ചുപോയി.
സൃഷ്ടികളോട് കാരുണ്യം കാണിക്കണോ, സൃഷ്ടികളെ സ്നേഹിക്കണോ, എന്നാലേ അല്ലാഹു നമ്മെ സ്നേഹിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരാളോടും വൈരാഗ്യം കാണിക്കാൻ പാടില്ല. നമ്മൾ ജനങ്ങളെ സ്നേഹിക്കണം. എനിക്ക് ഒരു ഖൈറ് കിട്ടിയില്ല, മറ്റവനൊരു ഖൈറ് കിട്ടി സന്തോഷിക്കണോ? എനിക്കൊരു വാഹനമില്ല, മറ്റൊരുത്തന്നൊരു വാഹനമുണ്ട് സന്തോഷിക്കണോ? സൃഷ്ടികളെ സ്നേഹിക്കണോ? സുഹൃത്തുക്കളെ അറിയുമോ, സൃഷ്ടികളെ സ്നേഹിച്ചാൽ മാത്രമേ അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾ നിസ്കരിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രീതി നിങ്ങൾ നേടിയെടുക്കാനാണെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ സൃഷ്ടികളെ സ്നേഹിക്കുന്നില്ലയോ, സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്നില്ലയോ, സൃഷ്ടികളോട് വാത്സല്യം കാണിക്കുന്നില്ലയോ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടൂല. ആ സൃഷ്ടികളോട് കാണിക്കുന്ന വാത്സല്യത്തിന്റെ ഭാഗമല്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. മഹാനവരികളോ വിറകുകൾ ചുമക്കും, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് വിറകുകൾ ചുമക്കും. ആ വിറകുകൾ ചുമന്നിട്ട് അതാ ഒരു കയറുകൊണ്ട് അതിനെ അങ്ങ് കെട്ടും, എന്നിട്ട് പാവങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അതാണ് സാന്ത്വന പ്രവർത്തനം. ആ സാന്ത്വന പ്രവർത്തനത്തിന്റെ ബാക്കി പ്രവർത്തനമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രസ്ഥാനമായ SYS കീഴിൽ എത്രയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതെല്ലാം സാന്ത്വന പ്രവർത്തനത്തിന്റെ ബാക്കിയാണ് കേട്ടോ. ആദരണീയരായ തങ്ങളെ വരികൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു തആല തങ്ങളെ വരികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ്. തങ്ങളവരുടെ ഉപദേശവും ദുആയും ഒക്കെ നടക്കാൻ പോവാണ്. ഞാൻ ഈ പറഞ്ഞു വെച്ച വിഷയം ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കി ഞാൻ എന്റെ സംസാരം നിർത്തും. അങ്ങനെ വിറകുകളൊക്കെ ചുമക്കും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ആ ചുമന്ന വിറകുകൾ കൊണ്ടുപോയി പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കൂ. അത് സാന്ത്വന പ്രവർത്തനമാണ്. ആ സാന്ത്വന പ്രവർത്തനത്തിന്റെ ബാക്കി പ്രവർത്തനമാണ് ഇന്ന് SYS നടത്തുന്നത് കേട്ടോ. അതാ ദാറുൽ ഖൈറിന്റെ പേരിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു പാവങ്ങൾക്ക്, ഒരുപാട് രോഗികൾക്ക്. അതാ വീൽചെയർ വിതരണം ചെയ്യുന്നു, വാട്ടർ ബെഡ് വിതരണം ചെയ്യുന്നു. അതൊക്കെ മഹാന്മാരെ കാണിച്ചു തന്ന വഴിയാണ്. എന്നിട്ട് മഹാനവരെ കുറിച്ച് പറയുന്നത് എന്താ അറിയോ? ജനങ്ങൾക്ക് എന്ത് ആവശ്യമാണോ ആ ആവശ്യം മഹാനവരകൾ ചെയ്തു കൊടുക്കൂ. ഏതുവരെ? മഹാനവരകൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം അറിയോ? ആരെങ്കിലും പോകുന്ന സമയത്ത് വഴിയിൽ റൂട്ട് ചോദിച്ചാൽ, ദൈഗോളിക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണോ ചോദിക്കും അല്ലേ? ദൈഗോളിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണോ ചോദിക്കും? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് സുബാന ചെല്ല ചെല്ലാലോ ചില ആളുകൾ, ഇങ്ങോട്ട് തന്നെയാണ്, അങ്ങനെ നേരെ പോയാൽ മതി, നേരെ പോയിട്ടോ പിന്നെ അവിടെ ചോദിച്ചാൽ മതി പറഞ്ഞു തരും എന്നറിയാം. ഫുള്ളായിട്ട് പറഞ്ഞുതരാൻ ഇയാൾക്ക് മനസ്സില്ല. എന്നാലും ആദ്യം കാണാൻ പറഞ്ഞ സ്ഥലം അത് കറക്റ്റാ, അത് ആ സ്ഥലം തന്നെ. എന്നാ വേറെ ചില ആളുകളോട് ചോദിക്കുമ്പോഴോ, ഇവൻ ഫോണിലാ ഭയങ്കര ബിസിയാണ്, ഓൻ പറഞ്ഞറിയല്ലേ, എത്ര വിളിച്ചാലും ഹോർണടിച്ചാലും ഓൻ ഇങ്ങോട്ട് നോക്കൂല, ഓൻ ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കില്ല. എന്നാ ഓൻ കുഴപ്പമില്ല, കാരണം ഓന് പറഞ്ഞിട്ട് നമ്മള് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. എന്നാ വേറെ ചിലരുണ്ട്, ഒരു ജംഗ്ഷനിൽ വലത്തോട്ടേക്കാണോ ഇടത്തോട്ടേക്കാണോ തെറ്റണത്, പലർക്കും കൺഫ്യൂഷൻ ആവാണ് ഈ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ചിലർ പറയാ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് എടുക്ക, ലെഫ്റ്റിലേക്ക് എടുക്ക, ലെഫ്റ്റിലേക്ക് എടുക്ക. അപ്പൊ ഈ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന പറഞ്ഞ ലെഫ്റ്റ് ഇങ്ങനല്ലോ, ലെഫ്റ്റ് ഇങ്ങനല്ലേ. അപ്പൊ ഈ നമ്മളെ വാതിലെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്ന വടി കാണിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഓരിങ്ങനെ വണ്ടിയിൽ കയറും, കയറുമ്പോ ഡ്രൈവറിനോട് പറയും ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയും. ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയൽ ഇങ്ങനെയാ, ലെഫ്റ്റ് 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 ഇങ്ങനെ ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് എന്ന് സത്യത്തിൽ പോകേണ്ടത് വലത്തോട്ടേക്ക് റൈറ്റിലേക്ക്, പക്ഷെ ഇയാള് ലെഫ്റ്റാ പറയണത്. അപ്പൊ ഡ്രൈവർ ഈ ആംഗ്യം കാണിക്കണില്ല, ഡ്രൈവർ ലെഫ്റ്റ് എന്ന് കേട്ടുള്ളൂ. അപ്പൊ ഡ്രൈവർ അങ്ങോട്ട് എടുത്തു. അപ്പൊ ഇയാൾ പറയാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്, അപ്പൊ ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞത്. ഓ, അത് മാറിപ്പോയതാണ്. അങ്ങനെ ചില ആളുകൾ റൂട്ട് പറഞ്ഞു കൊടുത്ത് വേദനിപ്പിക്കുന്നവരുണ്ട്.
ചില ആളുകൾ ഇങ്ങനൊന്നും അബദ്ധം പറ്റൊന്നുമല്ല നുണന്നെ പറയാണ്. എന്താ കാരണം? ദൈഗോളിക്ക് എത്താൻ പാടില്ല. ദൈഗോളി പരിപാടിക്കാ പോണത്, എന്നാ ഇന്ന് എത്താൻ പാടില്ല. എന്നാ റൂട്ട് അങ്ങോട്ടേക്കാ. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഹൊസങ്കടിന്ന് ദൈഗോളിക്കോ. 40 അപ്പൊ എന്താ കാര്യം? പരിപാടിക്ക് എത്താൻ പാടില്ല, നീ എത്താണ്. അങ്ങനെ ആര് പറഞ്ഞു എന്നല്ലോ. ഉദാഹരണം പറയാ. അതേസമയം മുഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവരികളോട്, വേറെ ചില ആളുകളുണ്ട് വലിയ ബൊമ്പന്മാരെന്താ ഞാൻ പറയാം, അവരെ കുറിച്ച് വളവന്മാര്, എങ്ങനെ അറിയോ? അവരോട് റൂട്ട് ചോദിച്ചാൽ അവരെന്താ അറിയോ? ഞാൻ അങ്ങോട്ട് തന്നെ പോന്നെ കയറട്ടാ. റൂട്ട് പറഞ്ഞേരൂല, ഞാൻ അങ്ങോട്ട് തന്നെ കയറുന്ന കയറട്ടാ. ഇയാളോട് റൂട്ടല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഇയാൾ കയറാൻ പറഞ്ഞോ? നമുക്ക് ഈ ആരെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാനൊരിക്കൽ കയറ്റിട്ട് കുടുങ്ങിയിട്ടുണ്ട് ഒരുത്തന ആ ഘട്ടഭാഗത്തേക്ക്, ഘട്ടഭാഗത്തേക്ക് വേദന പോണ സമയത്ത് ഒരുക്ക് കയറ്റിയതാ ഒരുത്തനെ. നോക്കുമ്പോ ഓൻ ഷാരിബുൽ ഹംറ, ഓനറിയോ? ഓൻ ആദ്യം കയറുമ്പോ നല്ല ലെവൽ ഉണ്ടായിരുന്നു, കയറിയ ശേഷം ഭയങ്കര പൊടുത്ത് പോയി. ഇറങ്ങാൻ കേൾക്കണില്ല, സ്ഥലത്തെത്തിയിട്ട് ഓൻ ഇറങ്ങാൻ കേൾക്കണില്ല. ഓമസാനെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണോന്നാ പറഞ്ഞേ. ഞമ്മ ഈ ഓരോരുത്തർക്ക് ജോലി കൊടുക്കാനാ. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവരികളോടേക്ക് പോകുന്ന സ്ഥലത്തിന്റെ റൂട്ട് ചോദിച്ചാൽ പണ്ഡിതന്മാര് പറഞ്ഞു, ആ മഹാനവരുകൾ അവർക്ക് നേരെ കൂടെ പോയി കാണിച്ചു കൊടുക്കൂ. ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ കൂടെ പോയി കാണിച്ചു കൊടുക്കൂ. അപ്പൊ എന്താണത്? സൃഷ്ടികളോടുള്ള സ്നേഹമാണത്, സൃഷ്ടികളോടുള്ള കാരുണ്യമാണത്. പോരാ, അതാ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവരാണോ അവർ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോ അവർക്ക് കാലിൽ ചെരുപ്പ് വെച്ചു കൊടുക്കൂ. ഇത്ര വലിയ മഹാനായിട്ട് വേറെ ഒരാളെന്റെ കാലിന് ചെരുപ്പ് വെച്ച് തരണമെന്ന് മോഹിച്ചതല്ല, മറ്റുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് ചെരുപ്പങ്ങ് വെച്ചു കൊടുക്കുന്നു. വലിയ സ്നേഹമാണ്. അതുകൊണ്ടല്ലേ ഒരു നായയോട് കാരുണ്യം കാണിച്ച ചരിത്രം, അത് എല്ലാവർക്കും അറിയുന്ന ചരിത്രമല്ലയോ? എല്ലാരും ചോദിച്ചു, കുഷ്ഠരോഗം ബാധിച്ച നായക്ക് നിങ്ങൾ എന്തിനാ കാരുണ്യം കാണിച്ചത്? അപ്പൊ പറഞ്ഞ മറുപടി എന്താണ്? നാളെ അള്ളാന്റെ കോടതിയിൽ എന്നോടല്ല ചോദിച്ചാലോ, അല്ലാഹ്മദേ ഈ നായയോട് കാണിക്കാനുള്ള കാരുണ്യം പോലും ഇല്ലാതെയായി പോയല്ലോ എന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ടയോ? സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തത് അതാണ്, സൃഷ്ടികളോട് സ്നേഹം വേണം. ഓ ചെറുപ്പക്കാരെ, അതിന്റെ ഭാഗമാണ് ഉമ്മാനോട് സ്നേഹം വേണോ, അപ്പാനോട് സ്നേഹം വേണോ? അത് സൃഷ്ടികളോടുള്ള വാത്സല്യമാണ്. ആ ഉമ്മാനോടും ബാപ്പാനോടും സ്നേഹം കാണിച്ചത് കൊണ്ട് ഒരു സ്വഹാബിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏത് സ്ഥാനത്തേക്ക് എത്തിയെന്നറിയുമുണ്ടോ? ഈ കഴിഞ്ഞ മഞ്ഞനാടി ഉറൂസിന്റെ വാതിന്റെ സദസ്സിൽ മാതാപിതാക്കളെ കുറിച്ച് മാത്രം ഏകദേശം 2.5 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പലരും കേട്ടിട്ട് ഈ പാവപ്പെട്ട എന്നെ വിളിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മാനെ ഞാൻ ജീവിതത്തിൽ കരയിപ്പിച്ചിരുന്നു ഉസ്താദേ, ഉസ്താദിന്റെ വാല് കേട്ടപ്പോ ഞാൻ ഉമ്മാന്റെ കാല് പിടിച്ചു. എന്റെ ഉമ്മാനെ ഞാൻ വേറെ സ്ഥലത്ത് താമസിപ്പിച്ചിരുന്നു ഉസ്താദേ, അന്നത്തെ വാല് കേട്ടതിന് ശേഷം ഞാനിപ്പൊ എന്റെ ഉമ്മാനെ എന്റെ കൂടെ താമസിപ്പിക്കുകയാ. ഈമാനുള്ളവർക്ക് പറയുന്ന കാര്യത്തില് ഫലം കാണൂ. ഇവിടെയും ഞാൻ അക്കാര്യം പറഞ്ഞോട്ടെ. അതാ സ്വഹാബാക്കളിൽ വലിയ പ്രഗത്ഭരല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനതാ സ്വപ്നം കാണുകയാണ്. വിധങ്ങൾ സ്വപ്നം കാണാൻ നമ്മൾ കാണും പോലൊന്നുമല്ല, അത് വഹീന്റെ ഭാഗമാണ്. മുത്ത റസൂലുള്ളാഹി, നമ്മൾ എന്തൊക്കെയാ സ്വപ്നം കാണു? കേരള മുഖ്യമന്ത്രിയായ സ്വപ്നമാണ് ഓരോരുത്തരും കണ്ടത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സ്വപ്നമാണ് പിന്നൊരുത്തം കാണുന്നത്, മറ്റൊരുത്ത മറ്റേ പ്രസിഡന്റ് ആകുന്ന സ്വപ്നമാണ് കാണുന്നത്. സുബ്ഹാന ജല്ലജലാലു, ഹബീബായ തങ്ങൾ കാണുന്ന സ്വപ്നം, ഹബീബായ തങ്ങൾ കാണുന്ന സ്വപ്നം ഏത് സ്വപ്നമാണ്? അതങ്ങനെയാ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ എന്ത് കാര്യമാണ് ചെയ്യണതോ അത് സ്വപ്നം കാണും അല്ലേ? അല്ലേ? കണ്ടക്ടർമാര്, കണ്ടക്ടർമാരെ എപ്പോ നോക്കിയാ? കണ്ടക്ടർമാരെ ഭാര്യമാർക്ക് അവർ ശല്യമായിരിക്കും ചിലപ്പോ. എന്താ കാരണം? ടിക്കറ്റ് 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 എന്ന് സ്വപ്നത്തിലും ടിക്കറ്റ് 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 എന്നാ പറയാ. അതുപോലെ തന്നെ എന്നെ പോയി മൂല്യന്മാരാണെങ്കിൽ എപ്പോഴും വേദന ആൾക്കാണെങ്കിൽ അവരെ ഭാര്യമാർക്ക് പ്രയാസം തന്നെ. എന്നോട് എന്നോട് ഭാര്യ പറഞ്ഞു, ഇപ്പൊ അടുത്ത് നിങ്ങൾ മിഞ്ഞാന്ന് ഉറക്കത്തിൽ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടായത്? എന്താ വേദന ഉറക്കത്തിൽ വേദന അറിയണോ? ചിലപ്പോ ആയിപ്പോവും പറയാൻ പറ്റൂല,
ഉണർവിൽ കൂടുതൽ എന്താ ചെയ്യാ, അതായിരിക്കും രാത്രി ചിലപ്പോ ഇടയ്ക്ക് ഇങ്ങനൊക്കെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഇന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ കൊറേ ദിവസമായി ബെടക്ക് സ്വപ്നം കാണുന്നു. ഒരേ സ്വപ്നം തന്നെ കാണുന്നു പറഞ്ഞു. ബെടക്ക് സ്വപ്നം പലതും ഇല്ലേ, ഇതങ്ങനല്ല, മാസങ്ങളോളായി ഒറ്റ സ്വപ്നം കാണുന്നുള്ളൂ. എന്താ പറയാ ചെയ്യേണ്ടത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉണർവിൽ അത് വല്ലാതെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, എന്നാ അത് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് ദിക്റും പറഞ്ഞു കൊടുത്ത്. ഞാൻ പറഞ്ഞു തന്നത്, ഹബീബായ തങ്ങള് കാണുന്ന സ്വപ്നം അങ്ങനെയല്ല, വഹീന്റെ ഭാഗമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്നെ സ്വർഗത്തിൽ വെച്ച് കണ്ടു. ആ സ്വർഗത്തിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു, സൗത്തൻ യഖ്റഉൽ ഖുർആൻ, ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദമാണ്. ആ ചെറുപ്പക്കാരൻ സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നു. ചെറുപ്പക്കാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈമാനുള്ള പെങ്ങളെ കേൾക്കുന്നുണ്ടോ? ചെറുപ്പത്തിൽ വളരെ സന്തോഷത്തോടെ ബാപ്പയും ഉമ്മയും നിന്നെ പോറ്റി വളർത്തി. പെങ്ങളെ, നീ കാണാനൊരു ഭംഗിയുള്ളവളായപ്പോഴേക്ക്, നീ ഒരു ഫ്രീക്കൻ പെണ്ണായപ്പോഴേക്ക്, പ്ലസ് ടുവിലോ ഡിഗ്രിയിലോ പഠിക്കാനുള്ള സമയമായപ്പോഴേക്ക്, നിനക്കൊരു കാമുകൻ കിട്ടിയപ്പോഴേക്ക്, നീ നിന്റെ ഉമ്മാനെ മറന്നില്ലടി, നീ നിന്റെ ബാപ്പാനെ മറന്നില്ലടി. കണ്ടുകിട്ടിയ ക്യാമ്പസിൽ പരിചയമുണ്ടാക്കി എടുത്ത കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ മനസ്സ് കാണിച്ചില്ലടി. ഇവിടെയാണ് കേൾക്കേണ്ടത് മുസ്ലിമേ. ഒരു ചെറുപ്പക്കാരന്റെ സംസാരം കേട്ടു. ഞാൻ നോക്കി, ആരായത്? നോക്കുമ്പോ ഫൈദാഹു ഹാരിസത്തു ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ഹാരിസത്തു ബിനു നുഅ്മാൻ എന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി സ്വർഗത്തിൽ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോ എന്തേ കാരണം? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹാരിസത്തു ബിനു നുഅ്മാൻ എന്ന സ്വഹാബിക്ക് സ്വർഗത്തിൽ ഖുർആൻ ഓതാൻ അവസരം കിട്ടാനുള്ള കാരണം എന്താണ്? വകാന അബറന്നാസി ബി ഉമ്മിഹി, ഉമ്മാനോട് വലിയ കാരുണ്യം കാണിച്ച മോനാണ് കേട്ടോ. ഏത് കാരുണ്യമാണ്? ജീവിതത്തിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യം ആ മഹാൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമത്തത് ഏതാണെന്നറിയാമോ? ഉമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് ഒരു മടിയും ആ മഹാനില്ല. നമ്മളൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് ഉമ്മ വല്ലതും എന്നോട് പറഞ്ഞാൽ പിന്നെ വന്ന് ക്ലിയർ ആക്ക, വന്ന് ക്ലിയർ ആക്കാന്ന തിരക്ക്. മഹാൻ അങ്ങനെയല്ല, ഉമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കും, എത്ര വലിയ തിരക്കുണ്ടാകട്ടെ. ശ്രദ്ധിച്ചു കേൾക്കും മാത്രല്ല, ഉമ്മ ആ വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് മടങ്ങിപ്പോയാൽ മഹാൻ അടുത്തുള്ളവരോട് ചോദിക്കും, ഉമ്മ പറഞ്ഞത് ഇങ്ങനെ തന്നെയല്ലേ, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അങ്ങനെ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ഒന്നതാണ്. രണ്ടാമത്തത് എന്താണ്? ഉമ്മാന്റെ തലയിലെ പേന് പേന് നോക്കിക്കൊടുക്കൂ. ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഉമ്മാന്റെ തലയിലെ പേനൊന്നും എടുത്തു കൊടുത്തിട്ടുണ്ടാ? ഒരുത്തൻ കൈപോക്ക് ഉണ്ടെങ്കിൽ കളവ് പറയരുത്. വേണ്ട, പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ മറക്കപ്പുറത്തിരിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ, അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴും ഉമ്മാന്റെ കൂടെ ഉണ്ടാകണത്, ഒരേ വർഗല്ലേ, പെണ്ണല്ലേ. ആ ഉമ്മാന്റെ തലയിലുള്ള പേന നിങ്ങൾ ആരെങ്കിലും, എന്റെ പെങ്ങന്മാരോട് ഞാൻ ചോദിക്കാണ്, പെൺകുട്ടികളോട്, ഉമ്മാന്റെ തലയിലെ പ്രായം ചെന്ന ഉമ്മാന്റെ തലയിലെ പേനൊന്ന് എടുത്തിട്ടെന്ന് ഉമ്മ ഞാൻ എടുക്കട്ടെ, കൊടുത്തിട്ടുണ്ടോ? അതിന് നേരല്ല, എല്ലാ സമയവും വാട്സപ്പാണ്, എല്ലാ സമയം വാട്സപ്പ് കഴിഞ്ഞെങ്കിലല്ലേ ബാക്കി, അതിന് വാട്സപ്പ് കഴിയാനില്ലല്ലോ. രണ്ട്. മൂന്നാമത്തത്, ഹാരിസത്തു ബിനു നുഅ്മാൻ തങ്ങളെ സ്വഭാവം വായിക്കാനുണ്ട്, സമയമില്ല, ഞാൻ നിർത്തുകയാണ്. മൂന്നാമത്തത് എന്താ അറിയോ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമ്മാന്റെ വായയിൽ ഭക്ഷണം വെച്ചു കൊടുക്കൂ. നമ്മൾ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? ഉമ്മാന്റെ വായയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് പോകട്ടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമ്മ കൂടെ കഴിച്ചാലേ ഞാൻ കഴിക്കൂ എന്നെങ്കിലും ഒരു വാശി പിടിക്കുന്ന മോനുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് സൃഷ്ടികളോടുള്ള വാത്സല്യം, ആ വാത്സല്യത്തിന്റെ ഭാഗമാണ് ഉമ്മാനോടും ബാപ്പാനോടുള്ള സ്നേഹം. രണ്ടാമത്തത് ഭാര്യയോടുള്ള സ്നേഹം. മൂന്നാമത്തത് ഭർത്താവിനോടുള്ള സ്നേഹം.
അതൊക്കെ നീട്ടിപ്പരത്തേണ്ട വിഷയമാണ്. ഇപ്പൊ സമയമില്ല അതിനെക്കുറിച്ച്. കുടുംബ വിഷയത്തെ കുറിച്ച് മാത്രം ഞാൻ സംസാരിച്ച ഒരുപാട് പ്രഭാഷണം യൂട്യൂബുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങൾ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാരണോ ജനങ്ങളോടുള്ള സ്നേഹമാണ്. ജനങ്ങളെ സ്നേഹിച്ചാലേ അല്ല നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. നിങ്ങൾ ജനങ്ങളെ സ്നേഹിച്ചില്ലയോ അല്ല നിങ്ങളെ സ്നേഹിക്കില്ല. രണ്ടാമത്തൊരു കാര്യം എന്താണ്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, വദുല്ലി നഫ്സീ, ഏത് സമയത്തും ഞാൻ ചെറിയവനാണ്, മറ്റുള്ളവരൊക്കെ എന്നെക്കാളും വലിയവരാണ്, ഞാൻ ചെറിയവനാണ് എന്ന ചിന്തയെ മഹാൻ അവരുടെ മനസ്സിലുള്ളൂ. അതേസമയത്ത് നമ്മളെ മനസ്സിലോ, ഞാനേ വലിയ, മറ്റെല്ലാം ചെറുതേ, എല്ലാം ഞാൻ വലിയോണു, ബാക്കിയെല്ലാം ചെറിയങ്ങ. അതല്ല, മഹാനവർക്ക് എപ്പോഴും ചിന്തിച്ചിരുന്നതായ എന്താ അറിയോ, എല്ലാരും വലിയവരാണ്, ഞാൻ മാത്രം ചെറുത്. അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ നടക്കുമ്പോ അവരെ കാലിൽ ചെരുപ്പിട്ട് കൊടുക്കുന്നത്? അങ്ങനല്ലേ ആ തോന്നൽ ഉണ്ടായത് കൊണ്ടല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളേ, ആ സ്വാലിഹീങ്ങളുടെ റൂട്ടിൽ സഞ്ചരിക്കണം, അവരെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണോ, അവരെ മഹബത്ത് വെക്കണോ. അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങളെ മാസമായതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ. ആ മഹാന്മാരുടെ വഴിയിൽ പോകുന്നതിന്റെ കാര്യമാണ്, ഒരു നേരത്തെ നിസ്കാരവും മുടക്കിക്കൂടോ. പെങ്ങളെ പരിഷ്കാരിയായി നടക്കണ്ട, ചെറുപ്പക്കാരാ താന്തോണിയായി നടക്കണ്ട, കല്യാണത്തിന്റെ പേരിൽ ഒരൊറ്റ ആഭാസത്തിലും പെട്ടുപോകണ്ട, നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ ഒരുങ്ങണ്ട, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കണേ. ഞാൻ ഒരൊറ്റക്കാര്യം പറഞ്ഞു നിർത്തട്ടെ, ഒരു നാട്ടിൽ എത്ര സംഘടനകൾ ഉണ്ടായാലും വിരോധമില്ല. സംഘടനകൾ എത്ര ഉണ്ടായാലും വിരോധമില്ല, ഒരൊറ്റ സംഘടനമേ ഉണ്ടാകൂ എന്ന വാശി പാടില്ല. സംഘടന എത്ര കണ്ട് കൂടുന്നുണ്ടോ അത്ര കണ്ട് നല്ലതാണ്. കണ്ടില്ലേ, ഒരൊറ്റ പ്രസ്ഥാനത്തിന്റെ കീഴിൽ എസ് ബി എസ് ഉണ്ട്, എസ് എസ് എഫ് ഉണ്ട്, എസ് വൈ എസ് ഉണ്ട്, എസ് ജെ എം ഉണ്ട്, എസ് എം എ ഉണ്ട്, അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുണ്ട്. ഇതൊക്കെ ഒരു കൊടിക്കീഴിൽ തന്നെയാണ്, ഒരൊറ്റ കൊടിക്കൂടി കീഴിൽ തന്നെ ഇത്തരം സംഘടനകൾ ഉണ്ടായിട്ട് ഒരു പ്രശ്നവും വരില്ല. അതുകൊണ്ട് കൂടുതൽ സംഘടനകൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല, കൊടികൾ എത്ര മാറിയാലും കുഴപ്പമില്ല. പക്ഷേ ഏത് സംഘടനക്കാരും പരസ്പരം ഐക്യത്തിൽ വേണം. ഈ സംഘടനക്കാർ ആ സംഘടനക്കാരോട് സഹകരിക്കണം, അവരിവരോട് സഹകരിക്കണം. പരസ്പരം ചീത്ത പറയാൻ പാടില്ല, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം പരിഗണിക്കണം. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായാൽ നാട്ടിൽ ഐക്യം നിലനിർത്താൻ കഴിയൂ. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി, ഒരു നാട്ടിലൊരു പള്ളിയുണ്ട്, ആ പള്ളി ശംസുൽ ഉലമാ ഇ കെ ഉസ്താദിന്റെ അനുയായികൾ നടത്തുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റിലുള്ള പള്ളി പുത്തനാശയക്കാരുടെ പള്ളിയാണ്. അപ്പള്ളിയിൽ വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ആ പള്ളിയില് അതാ ശംസുൽ ഉലമാ ഇ കെ ഉസ്താദിനെ ചീത്ത പറയുന്നു. ആ ഉസ്താദിനെ ചീത്ത പറഞ്ഞപ്പോ ജുമായെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിലുള്ള എസ് എസ് എഫിന്റെ രണ്ട് ചെറുപ്പക്കാര് ആ ചെറുപ്പക്കാർ ഈ പുത്തനാശയക്കാരുടെ അടുത്ത് പോയി, നിങ്ങൾ ജുമായല്ലേ നടത്തുന്നത്? ആ ജുമായിൽ നിങ്ങൾക്ക് ശംസുല്ലുലമാ ഇ കെ ഉസ്താദിന് ചീത്ത പറയേണ്ടതല്ല ആവശ്യവുമുണ്ടോ? ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചു. അപ്പൊ ഈ മൗലവിയും കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്തിനാത് ചോദിക്കുന്നത്? നിങ്ങൾ എ പി ഉസ്താദിന്റെ ആളല്ലേ, അത് ചോദിക്കാൻ വരേണ്ടത് അവരല്ലേ? അവർ വരട്ടെ. ഇവർ പറഞ്ഞു, അങ്ങനെയില്ല, നമ്മൾ എ പി ഉസ്താദിന്റെ അണികളായാലും നമ്മുടെ ഉസ്താദ് പഠിപ്പിക്കുന്നത് എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്നാണ്. അതുകൊണ്ട് ഇനിമേല് നിങ്ങൾ ശംസുല്ലുലമാനെ ചീത്ത പറയുന്നത് ഞങ്ങളെ കൊണ്ട് കേൾക്ക
കേൾക്കാൻ കഴിയില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ സന്മനസ് കാണിച്ച എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ് എന്നൊരാൾ എന്നോട് പറഞ്ഞപ്പോ ഞാനൊരു എസ് എസ് എഫിന്റെ പ്രവർത്തകനാണെന്ന് പറയുന്നതിൽ അഭിമാനിച്ചു പോയി. അവിടെയാണ് നമ്മുടെ ആവേശം വേണ്ടത്. ആ പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുത്തണം. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ഒന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഒരാളും ഇങ്ങോട്ട് വരണ്ടാ, തങ്ങളെ ദുആകൾ നടക്കും. അല്ലാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ. ബ്രാഞ്ച് ഒപ്പോടെ തന്നെ ഇരുന്നോളി, കുഴപ്പമില്ല, ചെറുപ്പക്കാരാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ് ഒരു രണ്ട് മിനിറ്റ് നേരം നിങ്ങളോട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞത്. അല്ലാഹുവേ ഈ സദസ് നീ കബൂൽ ചെയ്യണേ. അല്ലാ സഹോദരങ്ങളെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സാകണം. അതിനിവിടെ തങ്ങളെ നേതൃത്വത്തിൽ സ്വലാത്ത് ചൊല്ലി ദുആകി ചെയ്യണം. ഹബീബായ തങ്ങളെ മഹാന്മാര് സ്നേഹിച്ചു പോയി, അവരുടെ ആഹിറം കിട്ടാനാ കരം മൗല ഹര വക്ത തസവ്വുർ മേ മദീനേ കീ ഗലി ഹോ ഔര യാദേ മുസ്തഫ മേരേ ദിൽ മേ ബീ ഹോ ഖബ്ര കാ ഖൗഫ് നാര കി നാ ഹേ ദിൽ സർക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ചെഹരേ കീ സിയാരത്ത് ഹോഗി. ഖബറിൽ കിടക്കാൻ പേടിയുണ്ടോ? ഖബറിൽ കിടക്കാൻ പേടിയുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേടില്ല. നിങ്ങളൊക്കെ വലിയ മഹാന്മാരട്ടോ. എന്നിട്ട് ഞാനാ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണം പറയുന്നത്. പേടിയുണ്ടെന്നല്ലേ? എന്നാ മഹാന്മാർ പറയുന്നു പേടിക്കേണ്ട. മഹാന്മാർ ഖബറിൽ കിടക്കാൻ പേടിക്കണ്ട. എന്റെ കാരണം അറിയോ? അവിടെ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കാണാൻ അവസരമുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണത്? അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. സയ്യിദുന മുഗീറത്തു ബിൻ ശുഅബാ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി അവിടുത്തെ ഖബർ ഷെരീഫിൽ കിടക്കാൻ കിടക്കുകയാണ്. അവസാനം മണ്ണ് വാരി മൂടാനേ ബാക്കിയുള്ളൂ. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഷെരീഫിൽ കിടന്നുപോയി. അവസാനം ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു കയറിയാൽ പിന്നെ അങ്ങോട്ട് ആർക്കും ഇറങ്ങാനില്ല. മുഗീറത്തു ബിൻ ശുഅബ റളിയല്ലാഹുവിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് അവസാനമായി ഒന്ന് ഇറങ്ങി കയറണം. കാരണം അത് സ്വർഗാണ്. കാരണം അതെന്താണ്? സ്വർഗാണ്. ജഹാ റൗസാഹെ പാക്കേ ഖൈറുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹി ഹേതോ ഫിർ ഔർ ക്യാ ഹേ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്ഥലം സ്വർഗമല്ലെങ്കിൽ പിന്നേതാ സ്വർഗം? സ്വർഗമാണത്. അതിനെന്ത് വേണം? അലിയാറിനോട് സമ്മതം ചോദിച്ചാൽ ഇറങ്ങാൻ പറ്റോ? പറ്റൂല. മുഗീറത്തു ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? കൈവിരലിലുള്ള മോതിരം അങ്ങെടുത്തു. ആ മോതിരം അങ്ങെടുത്ത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിൽ അങ്ങിട്ടു. ഇട്ടിട്ട് ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു, യാ അബൽ ഹസൻ ഖാതമി 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 ഖാതമി. അലിയാരെ, നിങ്ങൾ കയറിയില്ലേ? എന്റെ മോതിരം വീണിരിക്കുന്നു. എവിടെ ചോദിച്ചു? അലി റളിയല്ലാഹു അൻഹു കണ്ട, വീണതല്ല ഇട്ടതാ, വേണമെന്ന് കരുതി ഇട്ടതാ, വീണിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു. അലിയാരെ ചോദിച്ചു മുഗീറത്തു ബിൻ ശുഅബ തങ്ങളോട്, മോതിരം വേണോ? വേണം. കാരണം അത് സ്വർഗത്തിലുള്ള മോതിരാണ്. മുത്തു നബി തങ്ങൾ കിടക്കുന്ന സ്ഥലം സ്വർഗ. സ്വർഗത്തിലുള്ള മോതിരം വേണ്ടെന്ന് ആരെങ്കിലും പറയോ? അലിയെ റളിയല്ലാഹു അൻഹു, എനിക്ക് വേണം. ഹബീബായ പിന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മുഗീറത്തു ബിൻ ശുഅബ തങ്ങളോട്, ഇൻസിൽഹു ഫഖുദ്ഹു,
നിങ്ങൾ തന്നെ ഇറങ്ങിക്കോളൂ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ മുഖീറത്തുവിന് ശവതങ്ങൾ ഇത് ഇട്ടതും അതിന് തന്നെയല്ലേ വല്ലാത്തൊരാഗ്രഹം. ഫനസൽത്തു, ഞാൻ അങ്ങ് ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് ആ മോതിരം അങ്ങ് എടുത്തു, ഞാൻ എന്റെ കൈ വിരളിലിട്ടു. എന്റെ ഒരാഗ്രഹമാണ് ഈ എന്റെ കൈകൊണ്ട് അവസാനം ഒന്ന് എന്ത് ചെയ്യണം, മുത്ത് നബി റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളെ മേലൊന്ന് തടകണം. ഞാൻ അങ്ങ് എന്റെ കൈകൊണ്ട് ഹബീബായ തങ്ങളുടെ കഫൻ വസ്ത്രത്തെ ഞാൻ അങ്ങ് തടവിക്കൊടുത്തു. പുറത്ത് വന്നിട്ട് മുഗീറത്തുബ്നു ശുഐബ് തങ്ങൾ പറഞ്ഞു, അന ആഖിറു അഹ്ദൻ ബി റസൂലില്ലാഹ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനം കരാറ് നടത്തിയ സ്വഹാബി ഞാനാണെന്ന് സയ്യിദുനാ മുഗ്. ചെറുതൊന്നുമല്ല, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആ ഹബീബിന്റെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. തങ്ങൾ അവരുകൾ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിക്കുന്ന പലരും മെമ്പർമാരും എല്ലാ മാസവും 500 രൂപ തരുന്ന 100 രൂപ തരുന്ന മെമ്പർമാരൊക്കെ ഈ വേദിയിലും സദസ്സിലും ഈ നാട്ടിന്റെ പരിസരങ്ങളിലെല്ലാം ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് കൊടുക്കട്ടെ, വിഷമങ്ങളെല്ലാം അല്ലാഹു തീർത്തു കൊടുക്കട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ. അങ്ങനെ ഉടുപ്പി ജില്ലയിലെ കാപ്പുവിലെ ഒരു സഹോദരൻ ഒരു സ്ഥലം കച്ചവടമായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സ്ഥലം കച്ചവടമാക്കി കൊടുക്കട്ടെ. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് മംഗലാപുരത്ത് നിന്ന് ഒരു ഹനഫി ഒരു സായിബ് എന്നെ വിളിച്ചു. എൻ്റെ പേര് ഷക്കീൽ എന്നാണ് ഉസ്താദേ. എന്നിട്ട് ഉറുദുവിൽ സംസാരിക്കാൻ അറിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ അറിയാമെന്നും പറഞ്ഞു. എനിക്കറിയുന്ന ഉറുദുവിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഉസ്താദിൻ്റെ വാഴ എന്നും കേൾക്കും, അവൾക്ക് മലയാളവും അക്കനിക്കൊക്കെ അറിയും. അങ്ങനെ ആദ്യത്തെ കുട്ടിയായി, ആൺകുട്ടിയാണ്, അത് കഴിഞ്ഞ് മക്കളില്ലായിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കവരത്തി ദ്വീപിൽ മറപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവരുകളുടെ പേരിൽ എന്നും യാസീൻ ഓതുന്ന ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഭാര്യ കേട്ടു. അതിനുശേഷം ഗർഭിണിയായി, ഈ റബീഉൽ അവ്വലിൽ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞു. ആ സന്തോഷം പറയാനും ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അല്ലാഹു ആ ദമ്പതികൾക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ വിവാഹപ്രായമെത്തിയ പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറായ ഇണകളെ നൽകുമാറാവട്ടെ. ഈ വേദിയിലിരിക്കുമ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഉസ്താദുമാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ. ഈ സദസ്സിലിരിക്കുന്നവരുടെയൊക്കെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ഇൻഷാല്ലാ തങ്ങളവരുകൾ ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ നല്ല സഹായിക്കണം, അല്ലാഹു ബർക്കത്തേട്ടെ. നല്ല സഹായം സഹായിക്കണം ഓരോരുത്തരും. നിങ്ങളെപ്പോലെയുള്ള മുഹിബീങ്ങൾ ദീനിനെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമേ ദീൻ നടക്കുകയുള്ളൂ. അതിന് നിങ്ങൾ നമ്മളെ മൂഢബിദ്രയിലെ ദിക്റയിലേക്ക് സഹായിക്കണം എന്നല്ല ഞാൻ പറയാ, ഇവിടത്തേക്ക് നിങ്ങൾ സഹായിക്കണം. അൽഹംദുലില്ലാ, ഇതൊരു ചെറിയ നാടാണെങ്കിലും ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത് നിങ്ങൾക്ക് ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ്, മഹബത്ത് കൊണ്ടാണ്. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. പോകുന്ന എല്ലാ സദസ്സിലും ഈ ഒരുമിച്ച് കൂടിയവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സഹായിക്കണം. 200,000 രൂപ ഈ സദസ്സിൽ നിന്ന് ഉണ്ടായി കിട്ടണം. അല്ലാഹു തൗഫീഖ്. ആമീൻ പറയൂലേ നിങ്ങൾ? ആമീൻ പറയിപ്പിക്കണോ? അല്ലാഹു തൗഫീഖ് കേട്ടെ, അല്ലാഹു തൗഫീഖ് കേട്ടെ. ജീവിതത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്തവനെന്ന കൈവക്ക്. എനിക്ക് ഒരു പ്രയാസവും ഇല്ല ഉസ്താദേ, ഭയങ്കര ഹാപ്പിയാണ്, ഒരു ടെൻഷനും ഇല്ല. ഒന്നല്ല ഒരു പ്രയാസം, ഏതെങ്കിലും ഒരു പ്രയാസം ഇല്ലാത്തവനില്ല. ഒന്നിരിക്കലോ കുട്ടികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കെട്ടിയോളെ കാര്യത്തിൽ, അല്ലെങ്കിൽ കെട്ടിയോന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അയൽവാസികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കുടുംബക്കാരുടെ കാര്യത്തിൽ പ്രയാസങ്ങളില്ലാത്തവനില്ല. അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തരട്ടെ. സുഹൃത്തുക്കളെ, ഇൻഷാല്ലാ ദുആ ചെയ്യാൻ തങ്ങളവരുകൾ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഇനി കുറേ നീട്ടാനൊന്നും സമയമില്ല. ഒരു ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളൊക്കെ നല്ല സംഭാവന ഏറ്റെടുക്കണം. നമ്മളിവിടെ സുന്നി സെന്റർ അൽഹംദുലില്ലാ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇവിടെ നടക്കുകയാണ്. ഈ വേദിയിൽ ധാരാളം ഉമറാക്കളുണ്ട്.
അവരൊക്കെ ഈ പ്രസ്ഥാനത്തോടുള്ള മഹബത്ത് കൊണ്ടും ദീനിനോടുള്ള സ്നേഹം കൊണ്ടും ഇവിടെ എത്തിയവരാണ്. നിങ്ങളൊക്കെ അങ്ങനെ എത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബറക്കത്ത് എല്ലാവർക്കും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമാണല്ലോ അല്ലേ? അല്ലേ? ആണോ? അല്ലേ? അല്ല, എനിക്കാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തണുപ്പ് എനിക്ക് കൊള്ളാതിരിക്കേണ്ടത്, കാരണം ഞാൻ ഘട്ടക്കാരനാ. എന്റെ നാട്ടിൽ ഭയങ്കര തണുപ്പാ. നിങ്ങക്ക് തണുപ്പൊന്നുമില്ല? ഉണ്ടല്ലേ? ആ ഉണ്ട്. അള്ളാഹു ബർക്കത്തെ തരട്ടെ. ഒരുപാട് പ്രവാസികൾ അല്ലേ, ലൈവ് അല്ലേ, ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടികൾ കേൾക്കുന്നുണ്ട്. ഞാന് മഞ്ഞനാടി മക്കാമിന്റെ ഉറൂസിൽ വെച്ച് പ്രസംഗിച്ചപ്പോഴേക്ക് ഒരാൾ 51,000 രൂപ ലൈവായി കണ്ടുകൊണ്ട് ഏറ്റെടുത്തു. അത് അവിടുത്തെ ഉറൂസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ പലരും ലൈവായി കാണുന്ന ആളുകളൊക്കെ സംഭാവന ഏറ്റെടുക്കും. ഒരുപാട് അവർക്കും ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ മൂടുബിദ്രയിലെ സിക്കറ പള്ളിയുടെ 3-ാമത്തെ നില, ഇൻഷാ അല്ലാഹ് ആ പള്ളി ദർസിന്റെ 3-ാമത്തെ നില റമദാനിന് ശേഷം പണി തുടങ്ങണം. അതിനൊരു 17,50,000 രൂപ വേണം. അങ്ങനെ നമ്മുടെ മുഹിബ്ബീങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു, 1,00,000 രൂപ തരണം. അങ്ങനെ ഒരുപാട് പേര് 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്, പല ഉദ്ദേശങ്ങളുണ്ട്. അള്ളാഹു ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ എല്ലാത്തിനും സഹായിക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സ്ഥാപനത്തിനല്ല, ഇവിടത്തെ ആവശ്യത്തിന് അല്ലേ. ഇവിടെ സോറി അല്ലേ, സീറ്റ് വേണം. എന്ത് വേണം പറഞ്ഞ? സീറ്റ്, മോൾ കിടന്ന സീറ്റ് അല്ലേ. എന്താ വേണ്ടേ? അതിന് നിങ്ങളൊക്കെ സഹായിക്കണം.